السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على سيدنا وحبيبنا الأمين وعلى آله وأصحابه الغر الميامين. الصلاة والسلام عليك يا سيدي يا رسول الله، خذ بيدي قلت حيلتي، أدركني يا حبيب الله. يا رحمة الله إني خائف وجلو، يا نعمة الله إني مفلس عاني، وليس لي عمل ألقى العليم به سوى محبتك العظمى وإيماني. يا رب بالمصطفى بلغ مقاصدنا، واغفر لنا ما مضى يا واسع الكرم. محبوب کو یہ خدا نے کہا، تو جو چاہے تو قبلہ بدل جائے گا، جو ہے تیری رضا وہ ہے میری رضا، جو ہے تیری رضا وہ ہے میری رضا. سروادرنیرایا ساداتکلے استادمارے عمراکلے സഹോദരി സഹോദരന്മാരെ, അല്ലാഹു ജല്ല ജലാലുഹു സുബ്ഹാനഹു വതആലയുടെ മഹത്തായ അനുഗ്രഹത്താൽ ഉന്നതന്മാരായ സാദാത്തുക്കളും ശ്രേഷ്ഠരായ പണ്ഡിത മഹത്തുക്കളും എല്ലാം ഒരുമിച്ച് കൂടുന്ന ധന്യമായ ഒരു സദസ്സിലാണ് നാം ഏവരും ഉള്ളത്. അർഹമുർ റഹീമായ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മേവരെയും സ്വീകരിക്കുകയും പാരത്രിക ലോകത്ത് ഉപകാരപ്പെടുന്ന സൽക്കർമ്മമായി സംഗമത്തെ കബൂൽ ചെയ്യുകയും ചെയ്യുമാറാകട്ടെ. മഹാനരായ അസ്സയ്യിദ് മുഹമ്മദ് ഉമർ അൽ ഫാറൂഖ് അൽ ബുഖാരി റഹിമഹുല്ലാ, മഹാനവറുകളുടെ വഫാത്തിൻ്റെ ഒന്നാം ആണ്ടിൽ ആണ്ട് നിർച്ചയോടനുബന്ധിച്ച് ബഹുമാനപ്പെട്ടവരുടെ കർമ്മഭൂമിയായ ഈ നാട്ടിൽ കർമ്മസാക്ഷ്യമാകുന്ന ഈ സ്ഥാപനത്തിൻ്റെ അങ്കണത്തിൽ മഹാനവറുകളുടെ ജീവിത മഹത്വങ്ങൾ ഓർമ്മിച്ചുകൊണ്ടും പാരത്രിക പദവികളുടെ ഔന്നത്യത്തിനു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടും
അഹ്ലു ബൈത്തിന്റെ അനുഗ്രഹം കാംക്ഷിച്ചും അഭ്യർത്ഥിച്ചും അവിടുത്തെ സ്നേഹിതരും കുടുംബക്കാരുമായ സദാത്തുക്കളും സഹപ്രവർത്തകരും നേതാക്കളുമായ പണ്ഡിതന്മാരും ശിഷ്യന്മാരും അനുയായികളുമായ വിശ്വാസി വിശ്വാസിനികളും ഒരുമിച്ചുകൂടുന്ന മഹത്തായ സംഗമത്തിലാണ് നാം ഒത്തുകൂടിയിട്ടുള്ളത്. അൽഹംദുലില്ലാ, പ്രൗഢമായി സദസ്സിൽ ആധികാരികമായി നമ്മെ ഉപദേശിക്കാനും നമുക്ക് വേണ്ടി പ്രാർത്ഥന നടത്താനും അനിഷേധ്യരായ നമ്മുടെ നേതൃത്വം സുൽത്താനുൽ ഉലമാ ഉസ്താദവർഗൾ നിമിഷങ്ങൾ കൂടി കഴിയുമ്പോൾ നമ്മുടെ വേദിയിലേക്ക് എത്തിച്ചേരുകയാണ്. ഔദാര്യവാനായ അള്ളാഹു സുബ്ഹാനഹു വ തആല ആദരണീയരായ ഉസ്താദവർഗൾക്കും നമ്മുടെ നേതാക്കൾ പണ്ഡിതന്മാർ സാദാത്തുക്കൾക്കെല്ലാം ആഫിയത്തുള്ള ദീർഘായുസ് കൊണ്ട് അള്ളാഹു നമുക്ക് കരുണ ചെയ്യുമാറാകട്ടെ. ഒരുപാട് കാലം ഈ ഉമ്മത്തിനെ നയിക്കാനും അറിവിൻ്റെയും ആത്മീയതയുടെയും അമരത്ത് നിന്ന് ലോകത്തിന് മുഴുവനും മാതൃകയാവാനും മഹത്തുക്കളായ നമ്മുടെ നേതാക്കൾക്ക് അള്ളാഹു ആയുസ്സും തൗഫീഖും നൽകുമാറാകട്ടെ. പ്രിയമുള്ളവരെ, വൈവിധ്യമാർന്ന പരിപാടികളിലൂടെയാണ് നമ്മുടെ ഒന്നാം ആണ്ടുനേർച്ച നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രാർത്ഥനാ സദസ്സുകൾ, പഠനവേദികൾ അറിവും ആത്മീയതയും കൂടുതൽ ഉണർത്താനും ഉയർത്താനുമുള്ള ബഹുമുഖ പദ്ധതികൾ, അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വേദിയിലാണ് നാം ഇപ്പോഴുള്ളത്. ഹബീബായ സയ്യിദുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങളുടെ അവദാനങ്ങളും മഹത്വങ്ങളും പറയാനും കേൾക്കാനുമുള്ള പ്രത്യേകമായ ഒരു സദസ്സ്. അൽഹംദുലില്ലാ, ഇതിൻ്റെ നേതൃത്വത്തിൽ ഷെയ്ഖുന ഉസ്താദവകളുടെ സാന്നിധ്യം എന്തുകൊണ്ടും നമുക്ക് സന്തോഷവും ആനന്ദവും നൽകുകയാണ്. കാരണം ഇന്ന് ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ ഹുബ്ബുർ റസൂൽ പ്രഭാഷണങ്ങൾ നടത്തുന്ന ഉന്നത നിരയിലുള്ള പണ്ഡിതരിൽ പ്രധാനിയായ ഷെയ്ഖുന ഉസ്താദവർഗൾ അരനൂറ്റാണ്ടോളമായി അനവരതം സഹീഹുൽ ബുഖാരിയുടെ ആധികാരികമായ ദുറുസ് നടത്തി തിരുചര്യകളെ പകർത്തുകയും പകർന്നു കൊടുക്കുകയും ചെയ്യുന്ന ഉന്നത നേതൃത്വം, ജീവിതത്തിൻ്റെ എല്ലാ സന്ധികളിലും അവലംബവും പരിഹാരവുമെല്ലാം തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണെന്ന് ജീവിതത്തിലൂടെയും സന്ദേശത്തിലൂടെയും നമുക്ക് പകർന്നു തന്നുകൊണ്ടിരിക്കുന്ന ഉസ്താദവർഗളുടെ സാന്നിധ്യം ഈ സെഷനിൽ, ഈ സമ്മേളനത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ളതും ആധികാരികവുമാണ് എന്ന് നമുക്കറിയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ സദസ്സുകളും സംഭാഷണങ്ങളും അവന് പൊരുത്തപ്പെട്ട സൽക്രമമായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരന്മാരെ,
തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തെയും സന്ദേശത്തെയും അവിടുത്തെ അവതാനങ്ങളെയും ഏത് കോണിലൂടെ തുടങ്ങി എങ്ങനെ അവതരിപ്പിക്കണം എന്ന് കൃത്യതയില്ലാത്ത ഒരു വേദിയിലാണ് ഞാൻ നിങ്ങളെ അഭിമുഖീകരിക്കുന്നത്. ഏതായാലും അവിടുത്തെ പ്രിയപ്പെട്ട പൗത്രൻ അന്ത്യവിശ്രമം കൊള്ളുന്ന ഈ നഗരിയിൽ സന്താന പരമ്പരയിൽപ്പെട്ട ശ്രേഷ്ഠന്മാരായ സാദാത്തുക്കൾ ഏറെയുള്ള ഈ വേദിയിൽ പുതുതായി ഒന്നും പറയാൻ നമ്മുടെ പക്കലില്ല. അറിയുന്ന കാര്യങ്ങൾ ഒരിക്കൽ കൂടി ചൊല്ലുകയും അനുഗ്രഹം പ്രതീക്ഷിക്കുകയും അഹ്ലു ബൈത്തിന്റെ സന്തോഷം ആഗ്രഹിക്കുകയും ചെയ്യുകയാണ്. മഹാനരായ ശൈഖുന സയ്യിദ് ഉമർ ഫാറൂഖ് അൽ ബുഖാരി റഹിമഹുല്ലാ തങ്ങളവർകളുടെ ആണ്ടു നേർച്ചയോടനുബന്ധിച്ച് വളരെ ഔചിത്യമുള്ള ഒരു വേദിയാണ്. കാരണം എല്ലാ മഹത്തുക്കളുടെയും സ്ഥാനമാനങ്ങൾക്ക് മുഴുവനും നിദാനം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങളിൽ നിന്നുള്ള സമ്മാനങ്ങളാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങളിൽ നിന്ന് ലഭിച്ച പ്രകാശത്തിന്റെയും പ്രഭാവത്തിന്റെയും പരിജ്ഞാനത്തിന്റെയും അടിസ്ഥാനത്തിലാണ് ലോകത്തെ എല്ലാവരും നേതാക്കളും ശ്രേഷ്ഠന്മാരുമായത്. അതുപോലെ മഹാനരായ സയ്യിദവർകളുടെ ജീവിതത്തിലെയും ഏറ്റവും വലിയ ഒരു ജീവവായു ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ആത്മബന്ധവും പൈതൃകത്തിനപ്പുറമുള്ള ഒരു ആധ്യാത്മികമായ അനുരാഗവുമായിരുന്നു എന്ന് എന്നേക്കാൾ അറിയുന്നവരാണ് നിങ്ങൾ. ജീവിതത്തിന്റെ രാപ്പകലുകൾ, പ്രശ്നങ്ങളുടെ പരിഹാരങ്ങൾ, വേവലാതികൾ പറഞ്ഞു വരുന്നവരോട് നിർദ്ദേശിക്കാനുള്ള പരിഹാരങ്ങൾ, സ്ഥാപനത്തിന്റെ നിർമ്മാണത്തിനും മുന്നോട്ടു പോക്കിനുമുള്ള ചവിട്ടുപടികൾ, പ്രതിസന്ധികളെ വകഞ്ഞു മാറ്റാനുള്ള പരിഹാരങ്ങൾ, എല്ലാത്തിനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ബന്ധത്തെയും അവിടുത്തോടുള്ള സ്വലാത്തിനെയുമെല്ലാം ആയുധമായും ഉപാധിയായും കണ്ടിരുന്നു എന്ന് സഹവസിച്ചവർക്കെല്ലാം അറിയാം. ബഹുമാന്യരായ സയ്യിദവർകളുടെ കൂടെ പഠിക്കാനോ അല്ലെങ്കിൽ അവിടുത്തെ സേവനത്തിന് നിൽക്കാനോ ഒന്നും അവസരം ലഭിച്ചിട്ടുള്ള ആളല്ല ഞാൻ. എന്നാൽ ഒരു ഹജ്ജ് യാത്രയിലും മറ്റൊരു ദ്വീപ് യാത്രയിലും അതോടൊപ്പം കൊല്ലം ഖാദിസിയ ഇസ്ലാമിക് കോംപ്ലക്സിൽ എല്ലാ മാസവും നടക്കുന്ന സ്വലാത്തിന്റെ സാരഥ്യത്തിനു വേണ്ടി വരുമ്പോഴും അതിലെല്ലാം ഉപരിയായി ഞങ്ങളുടെ കുടുംബത്തിന്റെ മുഴുവനും ഒരു രക്ഷിതാവിനെ പോലെ ഞങ്ങളുടെ വിഷമങ്ങളും വിഷയങ്ങളും കേൾക്കാനും എന്റെ ജ്യേഷ്ഠ സഹോദരൻ ഡോക്ടർ മുഹമ്മദ് കുഞ്ഞു സഖാഫി ഉസ്താദ് അവർകളോട് ബന്ധപ്പെട്ട് ഞങ്ങളുടെ കുടുംബത്തിലെ എല്ലാ പ്രശ്നങ്ങളുടെയും പരിഹാരത്തിനും ഉപദേശം സ്വീകരിക്കുന്നതിനുമെല്ലാം അവിടുന്ന് ഒരു രക്ഷിതാവിനെ പോലെ ഉണ്ടായിരുന്നു എന്നതുമൊക്കെ അതിനൊരു അവസരമായി നാം മനസ്സിലാക്കുകയാണ്. അവിടെയെല്ലാം നേർക്കുനേർ മനസ്സിലാക്കാൻ കഴിഞ്ഞ ചില ചെറിയ അനുഭവങ്ങളുടെ പകർപ്പാണ് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തിയത്. എല്ലാ മഹത്തുക്കളുടെയും സ്ഥാനമാനങ്ങളുടെ നിദാനം ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങളോടുള്ള ആത്മബന്ധമാണ്. ആ ആത്മബന്ധത്തിൽ നിന്നാണ് എല്ലാ നേതാക്കളും നേതാക്കളായത്. എല്ലാവരും സമുദായത്തിന്റെയും സമൂഹത്തിന്റെയും ഒക്കെ സാരഥ്യത്തിലേക്ക് വന്നത് മഹാനായ ഇമാം ബുസൈദ് റളിയല്ലാഹു അൻഹു പറഞ്ഞ
വളരെ വിശാലമായ ആശയമുള്ള പ്രയോഗമാണ്. വകുല്ലുഹും മിൻ റസൂലില്ലാഹി മുൽതമിസു ഉർഫൻ മിനൽ ബഹരി ഔ റഷ്ഫൻ മിനദ്ദിയമി وواقفون لديه عند حدهم من نقطة العلم أو من شكلة الحكم إلا مهتو كالديم أنبياء كالدكم اللمجوى النيدا كالديم أولياء كالوم أنبياء كالوم مرسلين كالوماغن نمجوى النيدا كالوم അവരുടെ മുഴുവനും നേതാവായ സയ്യിദുൽ വജൂദ് വറൂഹുൽ വജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങളുടെ വെളിച്ചത്തിന്റെ ശകലങ്ങൾ സ്വീകരിച്ചുകൊണ്ടാണ് എല്ലാവരും അവരവരുടെ കാലഘട്ടങ്ങളെ നിയന്ത്രിച്ചത്, അവരുടെ ജനതകളെ മുന്നോട്ട് നയിച്ചത്, അവരുടെ പ്രബോധന വഴിയിൽ സാരഥികളായത്, അവരുടെ നേതൃപദവിയിൽ ഉന്നതരായത്, എല്ലാത്തിനും ഉള്ള വെളിച്ചം നൽകിയതാരാണ്? സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങളിൽ നിന്നായിരുന്നു എന്ന് ഇമാം ബൂസൈരി റളിയല്ലാഹു അൻഹു നമ്മെ ബോധ്യപ്പെടുത്തി തരുമ്പോൾ പ്രിയമുള്ളവരെ, നമ്മുടെ ഇരുലോക വിജയത്തിൻ്റെയും അടിസ്ഥാനമെന്ന് പറയുന്നത് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ആത്മബന്ധമാണ്. പ്രിയമുള്ളവരെ, ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് ഉമർ അൽ ഫാറൂഖ് അൽ ബുഖാരി തങ്ങളവറുകളുടെ ഓർമ്മകൾ പങ്കുവച്ചുകൊണ്ടുള്ള അനുസ്മരണ ഗീതം നമ്മുടെ മദഹർ പബ്ലിഷ് ചെയ്തത് നഗരിയിൽ ലഭിക്കും. എല്ലാവരും ഓരോ കോപ്പി വാങ്ങണം. അതുപോലെ ഒരുപാട് യുവാക്കൾക്ക് ആത്മീയമായും പ്രാസ്ഥാനിക മുന്നേറ്റത്തിലും ഒക്കെ ഉണർവും ജീവനും നൽകിയ ഓ ഖാലിദ് സാഹിബിന്റെ ഓർമ്മകൾ കന്നഡ ഭാഷയിലുള്ള രചന അതും ഈ നഗരിയിൽ ലഭിക്കും. എല്ലാവരും വാങ്ങി ഉപയോഗപ്പെടുത്തണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു.
തിരുനബി സല്ലല്ലാഹു അലൈഹി വാലിഹി വസ്ഹാബിഹി വസല്ലമ തങ്ങൾ ലോകത്തിനു നൽകിയ വെളിച്ചത്തിൽ നിന്ന് ശകലങ്ങൾ സ്വീകരിച്ചുകൊണ്ടാണ് എല്ലാ മഹാന്മാരും അവരവരുടെ സ്ഥാനങ്ങളിൽ എത്തിയത്. കാരണം ലോകത്തിലെ ഏറ്റവും വലിയ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതാണ്. എല്ലാ വിഷയങ്ങളുടെയും അടിസ്ഥാനം ദിർവത്തുൽ അംരി വസിനാമുൽ അംരി, എല്ലാ കാര്യങ്ങളുടെയും അടിസ്ഥാനം അതിന്റെ ജീവവായു ബന്ധപ്പെട്ട് കിടക്കുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹു അല്ലാതെ ആരാധനയ്ക്കർഹനില്ല എന്ന പരമ യാഥാർത്ഥ്യത്തിലാണ് ലോകത്തിൻ്റെ മുഴുവനും നിയന്ത്രണം നിലകൊള്ളുന്നത്. വളരെയേറെ ആശയവ്യാപ്തിയുള്ള ഒരു പ്രയോഗമാണ് ദിർവത്തുൽ അംർ എന്ന പ്രയോഗം. മഹാന്മാരായ മുഹദ്ദിസുകൾ വളരെ വിശാലമായി അതിനെ വ്യാഖ്യാനിച്ചു. ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന ഏറ്റവും വലിയ യാഥാർത്ഥ്യം നമ്മുടെ ഓരോരുത്തരുടെയും വിശ്വാസമാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ആത്മാവിൽ ലയിച്ചു കിടക്കുന്ന ഈമാനാണ്. അല്ലാഹു അല്ലാതെ ആരാധനയ്ക്കർഹനില്ല. ഈ യാഥാർത്ഥ്യമാകുന്ന വിശ്വാസത്തിന്റെ പ്രമാണം, അതിന്റെ രേഖയും അതിന്റെ തെളിവും എന്താണ് എന്ന് ചോദിച്ചാൽ അതാണ് തൊട്ടുടനെ നാം പറയുന്നത് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വാലിഹി വസ്ഹാബിഹി വസല്ലം. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന പ്രഖ്യാപനത്തിന്റെയും വാദത്തിന്റെയും വിശ്വാസത്തിന്റെയും എല്ലാം പ്രമാണം അതെന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ അല്ലാഹുവിനെ കണ്ടിട്ടില്ല. മനുഷ്യന്റെ ഭൗതികമായ നേത്രങ്ങൾ അല്ലാഹുവിനെ പ്രാപിക്കാൻ പറ്റിയതല്ല. വലാ യുദ്രികുഹുൽ അബ്സാർ, അല്ലാഹു സുബ്ഹാനഹു വതആല സൃഷ്ടിപരമായ ന്യൂനതകളിൽ നിന്നെല്ലാം പരിശുദ്ധനാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല ലോകത്തിന്റെ മുഴുവനും അധികാരിയാണ്. അവനെ നിയന്ത്രിക്കാനോ അവന്റെ അധികാരത്തെ ചോദ്യം ചെയ്യാനോ ഒരാൾക്കും ആവില്ല. ഒരാൾക്കും അങ്ങനെ ഒരു സ്ഥാനമില്ല. ലോകത്തിന്റെ മുഴുവനും അധിപനായ ഏകനായ അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ യാഥാർത്ഥ്യത്തെ നാം പ്രഖ്യാപിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ അതിനുള്ള തെളിവ് അല്ലെങ്കിൽ അതിന്റെ എവിഡൻസ് എന്താണ് എന്ന് ചോദിച്ചാൽ അതാണ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹാബിഹി വസല്ലമ തങ്ങളിലുള്ള വിശ്വാസം. അതുകൊണ്ടാണ് ഇമാം ബുഖാരി സ്വഹീഹിൽ ഉദ്ധരിച്ച ഹദീസിലൂടെ അബ്ദുൽ ഖൈസിന്റെ യാത്രാ സംഘത്തോട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുകയാണ്, അതദറൂന മൽ ഈമാനു ബില്ലാഹ്, അല്ലാഹുവിനുള്ള വിശ്വാസം എന്താണ് എന്ന് നിങ്ങൾക്കറിയുമോ എന്ന് അവരോട് ചോദിക്കുകയാണ്. അമറനാ ബി അർബഇൻ വനഹാനാ ബി അർബഇ, നാലു കാര്യങ്ങൾ കൽപ്പിക്കുകയും നാലു കാര്യങ്ങൾ വിരോധിക്കുകയും ചെയ്തു എന്ന് തുടങ്ങുന്ന നിവേദനത്തിൽ നിന്ന് നാം വായിക്കുകയാണ്, പഠിക്കുകയാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ചോദിക്കുന്നു, നിങ്ങൾക്കറിയുമോ അതദറൂനമൽ ഈമാനു ബില്ലാഹ്, അല്ലാഹുവിനുള്ള വിശ്വാസം എന്താണ് എന്ന് നിങ്ങൾക്കറിയുമോ. ഉടനെ വന്നവരുടെ മറുപടി തന്നെ അതിലേക്കൊരു സൂചനയാണ്, അല്ലാഹു റസൂലുഹു അഅലം, അല്ലാഹുവിനും റസൂലിനും അറിയാം. അല്ലാഹുവിന് മാത്രം അറിയാമെന്ന പ്രയോഗമല്ല സ്വഹാബത്തിനുള്ളത്, അല്ലാഹുവിനും റസൂലിനും അറിയാമെന്ന മറുപടിയാണ്. ആ മറുപടിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പ്രതിഷേധമില്ല.
ആ മറുപടി ഉചിതമല്ല എന്ന പ്രയോഗം തിരുനബി തങ്ങൾ നടത്തുന്നില്ല അത് സമ്മതിച്ചു കൊടുക്കുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗനം പ്രമാണമാണ് അവിടത്തെ ഇഖ്റാർ തിരുചര്യയാണ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹാബി വസല്ലം തങ്ങളുടെ മൗനം പ്രമാണമാണ് അവിടത്തെ സാക്ഷിത്വം പ്രമാണമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുചര്യകൾ എന്ന് പറഞ്ഞാൽ അഖ്വാലുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഅഖ്വാലുഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അഫ്ആലുകളും അഖ്വാലുകളും മാത്രമല്ല വചനങ്ങളും പ്രവൃത്തികളും മാത്രമല്ല അവിടത്തെ സാക്ഷ്യവും സമ്മതവും മൗനവും എല്ലാം പ്രമാണമാണ് ആ രീതിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹു വറസൂലുഹു അഅലം എന്ന മറുപടിയോട് അനുഭാവപൂർവമാണ് പെരുമാറുന്നത് പ്രതിഷേധമില്ല സമ്മതമാണ് അത് പ്രമാണമാണ് സ്വഹാബത്ത് പറയുന്നു അല്ലാഹു വറസൂലുഹു അഅലം അല്ലാഹുവിനും റസൂലിനും അറിയാം ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് അല്ലാഹുവിനുള്ള വിശ്വാസം എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ ഏകത്വത്തിലുള്ള വിശ്വാസം എന്നല്ല ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് ഇത് രണ്ടും ചേർന്നതിനാണ് അല്ലാഹുവിനുള്ള വിശ്വാസമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിചയപ്പെടുത്തുന്നത് കാരണം എന്താണ് അല്ലാഹു അല്ലാതെ ആരാധനയ്ക്കർഹനില്ല എന്നത് പ്രഖ്യാപനമാണ് എന്നത് വാദമാണ് നമ്മുടെ ആർഗ്യുമെന്റാണ് നമ്മുടെ ബിലീഫാണ് നമ്മുടെ വിശ്വാസമാണ് അതിനുള്ള തെളിവാണ് റസൂലുള്ളാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റിസാലത്ത് അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് അല്ലാഹു ആരാണ് അല്ലാഹുവിനെ അറിയേണ്ടത് എങ്ങനെയാണ് അല്ലാഹുവിനെ ആരാധിക്കേണ്ടത് എങ്ങനെയാണ് എന്ന് നമുക്ക് പഠിപ്പിച്ചു തന്നത് സയ്യിദുൽ അബറാരി മുഹമ്മദുർ റസൂലുള്ളാഹു അലൈഹി വസല്ലം തങ്ങളാണ് നമ്മുടെ ഈമാനിന്റെ അടിസ്ഥാന ഘടകങ്ങളോട് അവിഭാജ്യമായി ചേർന്നു കിടക്കുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള വിശ്വാസം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് ഏത് അനുപാതത്തിലാണോ വിശ്വസിക്കേണ്ടത് അതേ അനുപാതത്തിൽ തന്നെയാണ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അല്ലാതെ ആരാധനയ്ക്കർഹനില്ല എന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തുകയാണ് അതേ ആക്കവും അതേ തൂക്കവും അതേ ഊക്കും ഉണ്ടാവണം അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് അല്ലാഹു അല്ലാതെ ആരാധനയ്ക്കർഹനില്ല എന്ന് എത്ര കൃത്യതയോടെയാണോ നിങ്ങൾ വിശ്വസിക്കുന്നത് അതേ കൃത്യതയോടെ നിങ്ങൾ വിശ്വസിക്കേണ്ടതാണ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റിസാലത്തിലുള്ള വിശ്വാസം അതേ ഊർജത്തോടെയാണ് നിങ്ങൾ സ്വീകരിക്കേണ്ടത് അതേ കൃത്യതയോടെയാണ് നിങ്ങൾ അംഗീകരിക്കേണ്ടത് എന്ന് പറയാനാണ് ഷഹാദത്തിന്റെ ഘടന ഇങ്ങനെ വെച്ചിട്ടുള്ളത് എന്ന് ഈ ഘടനയെ വിശദീകരിച്ചുകൊണ്ട് ഷഹാദത്തിന്റെ വാക്യഘടനയെ വിശദീകരിച്ചുകൊണ്ട് അയിമ്മത്ത് പറയുകയാണ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അല്ലാതെ ആരാധനയ്ക്കർഹനില്ല അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിന്റെ റസൂലാണ് അഞ്ചു നേരത്തെ നിസ്കാരം അല്ലാഹുവിനുള്ള ആരാധനയാണ് അതിലേക്ക് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹയ്യ അലസ്സലാ
എന്ന് പറഞ്ഞാലും ആളുകൾ നിസ്കരിക്കാൻ വരും. അല്ലാഹു അല്ലാതെ ആരാധനയ്ക്ക് അർഹനില്ല. അല്ലാഹുവിനു വേണ്ടി നിസ്കരിക്കാൻ വരുവിൻ എന്ന് പറഞ്ഞാൽ വരാവുന്നതേ ഉള്ളൂ. പക്ഷേ അല്ലാഹു നിശ്ചയിച്ചു തന്ന വാങ്കിന്റെ വാചകങ്ങളിൽ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ എത്ര പ്രാവശ്യമാണോ പറയാൻ പഠിപ്പിച്ചത് അത്രയും തവണ തന്നെ പറയേണ്ടതാണ്. വഅഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിന്റെ റസൂലാണ് എന്നുകൂടി വിളിച്ചു പറഞ്ഞിട്ടാണ് പറയുന്നത്. ഹയ്യ അലസ്സലാ നിസ്കാരത്തിലേക്ക് വരാൻ വിളിക്കുന്നതിന് മുമ്പ് എത്ര പ്രാവശ്യമാണോ തൗഹീദിന്റെ സാക്ഷ്യം പറഞ്ഞത് അത്രയും പ്രാവശ്യം തന്നെയാണ് പറയുന്നത്. റിസാലത്തിന്റെ സാക്ഷ്യം റിസാലത്തിന്റെ പ്രഖ്യാപനം അത്രയും തവണ തന്നെ ആവർത്തിച്ച് പ്രഖ്യാപിക്കുകയാണ്. എന്നിട്ടാണ് പറയുന്നത് അതാണ് മഹാനായ ഇമാം അഹമ്മദ് റളാ ഖാൻ ബറേൽവി റളിയല്ലാഹു അൻഹു പറയുന്നത് അപ്നെ മഹബൂബ് കോയേ ഖുദാനേ കഹാ തൂ ജോ ചാഹേ തോ ഖിബ്ലാ ബദൽ ജായേഗാ ജോ ഹേ തേരീ റസാ വോ ഹേ മേരീ റസാ അപ്നെ മഹബൂബ് കോയേ ഖുദാനേ കഹാ ലോകത്തിന്റെ രക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആല മഹബൂബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുകയാണ് തൂ ജോ ചാഹേ തോ ഖിബ്ലാ ബദൽ ജായേഗാ തങ്ങളെ തങ്ങളുടെ പ്രിയത്തിനനുസരിച്ച് ഖിബ്ല മാറ്റിത്തരാം. നിസ്കാരം അല്ലാഹുവിനുള്ളതാണ്. ആ നിസ്കാരവുമായി ബന്ധപ്പെട്ടതെല്ലാം അല്ലാഹുവിന്റെ ആഭ്യന്തര കാര്യമാണ്. അല്ലാഹുവിന് ആഭ്യന്തരമായി തീരുമാനിക്കാൻ പ്രത്യേകമാക്കപ്പെട്ടതാണ്. എല്ലാത്തിൻ്റെയും തീരുമാനം അല്ലാഹുവാണ്. എന്നാൽ അല്ലാഹുവിന് വേണ്ടി മാത്രമുള്ള ആരാധനയാകുന്ന പ്രത്യേകമായ നിസ്കാരം ആ നിസ്കാരവുമായി ബന്ധപ്പെട്ട് എങ്ങോട്ട് തിരിയണം എങ്ങനെയാകണം അതെല്ലാം പ്രത്യേകമായി അവനിൽ നിക്ഷിപ്തമായ കാര്യങ്ങളാണ്. ആ വിഷയത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പരിഗണിക്കുകയാണ്. അവിടുന്ന് ആദരവ് അറിയിക്കാൻ വേണ്ടി പരിഗണിക്കുകയാണ്. തൂ ജോ ചാഹേ തോ ഖിബ്ലാ ബദൽ ജായേഗാ ഹബീബായ തങ്ങളെ തങ്ങളുടെ താല്പര്യ പ്രകാരം ഖിബ്ല മാറ്റിത്തരാം. തങ്ങളുടെ താല്പര്യത്തെ പരിഗണിച്ചുകൊണ്ട് ഖിബ്ലയുടെ ദിശ നിർണയം ഇതാ പുനഃസ്ഥാപിച്ചു തരാം. കാരണം എന്താണ്? അടിസ്ഥാനപരമായ ഒരു തത്വം ഇവിടെയുണ്ട്. അതെന്താണെന്നറിയുമോ? ജോഹേ തേരീ റസാ ഓഹേ മേരീ റസാ. ഇതൊരു സംഭവമാണെങ്കിൽ ഇതിനൊരു അടിസ്ഥാനപരമായ തത്വമുണ്ട്. ആ തത്വം എന്താണ്? തങ്ങളുടെ പ്രിയം എന്താണോ അതാണ് അല്ലാഹുവിന്റെ പ്രിയം. തങ്ങളുടെ താല്പര്യത്തെ അല്ലാഹു പരിഗണിച്ചിരിക്കുകയാണ്. ഫലനുവല്ലിയന്നക ഖിബ്ലതൻ തർദാഹ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ താൽപര്യത്തെ പരിഗണിച്ചുകൊണ്ടാണ് ഖിബ്ലയുടെ ദിശ നിർണയം പുനഃസ്ഥാപിക്കുന്നത്. അവിടെയുള്ള അടിസ്ഥാന നിയമം എന്താണ്? ജമീൻ മേ ഓ മുഹമ്മദ് ഹേ വഹമ്മദ് ആസമാനോ മേ ജമീൻ മേ ഓ മുഹമ്മദ് ഹേ വഹമ്മദ് ആസമാനോ മേ മദീന രാജധാനി ഹേ ദോ ആലം പർ ഹുക്കൂമത് ഹേ.
ഹബീബായ സല്ലല്ലാഹു അലൈഹി തങ്ങൾ ജമീൻ മേ ഓ മുഹമ്മദ് ഭൂമി ലോകത്തു നിന്ന് അവിടുന്ന് മുഹമ്മദാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതിന്റെ ആത്മീയമായ വശങ്ങളെ എങ്ങനെ പറയണം എന്ന് എനിക്കറിയില്ല കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഹമ്മദീയമായ പ്രഭാവമാണ് ലോകത്തെ മുഴുവനും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാരുണ്യങ്ങളുടെ വിധാനം മുഴുവനും ഉലഗത്തിന്റെ മുഴുവനും ഉടയവനായ രക്ഷിതാവ് ഈ പ്രപഞ്ചത്തിന്റെ സന്ധികളിൽ മുഴുവനും കാരുണ്യത്തിന്റെ താളലയങ്ങളെ ചേർത്ത് വെച്ചിരിക്കുന്നത് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയാണ് അത് മുഹമ്മദീയ മായ പ്രഭാവത്തിന്റെ വിലാസമാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അഭിധേയങ്ങളിൽ നാമങ്ങളിൽ മുഹമ്മദ് എന്ന് പറയുന്ന പ്രയോഗത്തിന്റെ വ്യാപ്തി പറയാൻ മഹാനായ അബുൽ ഖാസിം റസാഇ റളിയല്ലാഹു അൻഹുനെ പോലെയുള്ളവർ എത്ര പേജുകളാണ് ചെലവഴിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നാമങ്ങളിൽ നിന്ന് ഈ ലോകത്തുള്ള അധികാരങ്ങളുടെ തലങ്ങളെ മുഴുവനും ഉൾക്കൊള്ളാനുള്ള ഒരു നാമമാണ് മുഹമ്മദുർ റസൂലുള്ളാഹ് വസല്ലം തങ്ങളുടേത് മുഹമ്മദ് എന്ന നാമം തന്നെ പറഞ്ഞാൽ മതിയോ കലിമയിൽ റസൂലുള്ളാഹ് എന്ന പ്രയോഗം തന്നെ പറയണമോ നിർബന്ധമുണ്ടോ കലിമയിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുൻ നബിയുല്ലാഹ് എന്ന് പറഞ്ഞാൽ ഒരാളുടെ കലിമ ശരിയാകുമോ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുൻ അബ്ഖരിയത്തും മിനൽ അബാഖിറ എന്നൊരാൾ പറഞ്ഞാൽ അയാളുടെ കലിമ ശരിയാകുമോ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുൻ മുഫക്കിറും മിനൽ മുഫക്കിരീൻ എന്ന് പറഞ്ഞാൽ ഒരാളുടെ കലിമ ശരിയാകുമോ ഇതുപോലെ സമാനമായ വല്ല പദങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വത്തെ സൂചിപ്പിക്കുന്ന പ്രയോഗം നടത്തിയിട്ട് കലിമ ചൊല്ലിയാൽ അയാളുടെ കലിമ ശരിയാകുമോ മഹാന്മാരായ ഇമ്മത്ത് പറയുന്നത് കലിമ ശരിയാവില്ലെന്നാണ് എന്നാൽ ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുൻ നബിയുല്ലാഹ് എന്ന് പറഞ്ഞാൽ അയാളുടെ ലക്ഷ്യങ്ങളെയും താല്പര്യങ്ങളെയും പരിഗണിച്ചുകൊണ്ട് സ്വീകരിക്കുന്നതും അല്ലാത്തതുമായ തലങ്ങൾ പ്രിയമുള്ളവരെ അസ്സൈഫുൽ മസ്ലൂലിലും അസ്സാരിമുൽ മസ്ലൂലിലും അതുപോലെ ഇമാമുൻ നബവി റഹ്മത്തുല്ലാഹി അലൈഹിയുടെ ചർച്ചകളിലും എല്ലാം ഈ വിഷയങ്ങൾ കടന്നു വരുന്നത് കാണാം ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഓരോ നാമത്തിനും അതിൻ്റെതായ പ്രത്യേകതയുണ്ട് അതിൻ്റെതായ തൂക്കമുണ്ട് സേവനമുണ്ട് ലോകത്ത് മുഴുവനും വ്യാപിച്ചു കിടക്കുന്ന റഹ്മത്തുൽ ആലമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാരുണ്യത്തിന്റെ ആ മീമാണ് ഒന്നാമത്തെ മീമായി വരുന്നത് മുഹമ്മദുർ റസൂലുള്ളാഹു അലൈഹി വസല്ലം തങ്ങളുടെ നാമത്തിന്റെ ആദ്യത്തെ മീമെന്ന അക്ഷരത്തിന്റെ പൊരുൾ പറയുകയാണ് മഹാന്മാർ ഞാൻ കൂടുതൽ വിഷയങ്ങളിലേക്ക് പരന്നു പോകുന്നില്ല ആ ഹബീബായ തങ്ങൾ ജമീൻ മേ ഓ മുഹമ്മദ് ഭൂമി ലോകത്തവിടുന്ന മുഹമ്മദാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ സദസ്സെന്ന് ആകെ ഉണ്ടാവേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ പേര് കേൾക്കുമ്പോഴുള്ള സ്വലാത്താണ് ആ സ്വലാത്ത് നമുക്കുള്ള അനുഗ്രഹമാണ് കോടിക്കണക്കിന് സ്വലാത്ത് പെയ്തിറങ്ങി നഗരിയിൽ അതിനോടുള്ള തുടർച്ചയാണ് ഇവിടെ ജനങ്ങൾ ചൊല്ലിയ കോടിക്കണക്കിന് സ്വലാത്തുകളുടെ മുഴുവനും കാരണമായി അല്ലാഹു തആല ഇവിടെ കയച്ച സയ്യിദവർഗളോടുള്ള സമ്മാനമാണ് എല്ലാം ഈ സ്വലാത്തിലുണ്ട് അതുകൊണ്ട് നമ്മുടെ ഈ നഗരിയിൽ നിന്ന് ഉയരേണ്ടത് ഒരു സ്വലാത്തിന്റെ വചനം ഇവിടെ നിന്ന് ഉയരുമ്പോ ഈ നഗരിയോട് ഇതിന്റെ ശില്പിയോട് നമ്മുടെ പ്രമേയത്തോട് നമ്മുടെ പരിപാടിയോട് എല്ലാമുള്ള ഐക്യദാർഢ്യമാണ്
എൻ്റെയും നിങ്ങളുടെയും ആത്മാവിൻ്റെ എപ്പോഴത്തെയും ആവേശമായ റഹ്മത്തുൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹാബിഹി വസല്ലമ തങ്ങൾ ഭൂമി ലോകത്തെ മുഹമ്മദാണ് ജമീൻ മേ ഓ മുഹമ്മദ് വഹമ്മദ് ആസ്മാനോമേ അവിടുന്ന് വാനലോകത്തെ അഹമ്മദാണ് വാനലോകത്തേക്ക് ചെല്ലുമ്പോൾ അള്ളാഹുവിലേക്കുള്ള ലയനത്തിൻ്റെ അള്ളാഹുമായുള്ള ബന്ധത്തിൻ്റെ പ്രാധാന്യമാണ് അഹദ് എന്ന് പറയുന്ന അള്ളാഹുവിൻ്റെ ഏകനായ റബ്ബിലേക്കുള്ള അടുപ്പത്തിൻ്റെ സൂചനയാണ് ആദ്യത്തെ അക്ഷരമായി അലിഫുള്ള നാമം വരുന്നത് ലോകത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റഹ്മത്തിൻ്റെ പ്രഖ്യാപനമാണ് അതുകൊണ്ടാണ് അവിടുത്തെ നാമത്തിൻ്റെ ആദ്യ അക്ഷരം മീമ കൊണ്ട് വരുന്നത് വാനലോകത്ത് ചെല്ലുമ്പോൾ യഅനി മഹബൂബോ മുഹിബ് മെന്നഹി മേരാ തരാ അല്ലാഹു സുബ്ഹാനഹു വതആലയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുള്ള അടുപ്പം അഥവാ ഖുർബ വെച്ച് നോക്കുമ്പോഴുള്ള ഒരു നാമമാണ് വിശദാംശങ്ങളിലേക്ക് ഇപ്പോൾ ഞാൻ കടക്കുന്നില്ല അതാണ് ഇമാമേ അഹമ്മദ് റളിയല്ലാഹു അൻഹു തങ്ങൾ പറയുന്നത് യഅനി മഹബൂബോ മുഹിബ് മെന്നഹി മേരാ തരാ ഇഷ്ടക്കാര് വർത്തമാനം പറയുമ്പോ എന്റേത് നിന്റേത് എന്നില്ല നമ്മുടേത് എന്ന പ്രയോഗമാണ് വരുന്നത് കാരണം അത്രയേറെ ലയിച്ചിരിക്കുകയാണ് സുമ്മദന ഫതദല്ല ആ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹാബിഹി വസല്ലമ തങ്ങൾ പ്രിയമുള്ളവരെ അവിടുന്ന് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ താല്പര്യത്തെ പരിഗണിച്ചുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇഷ്ടം മാനിച്ചുകൊണ്ടാണ് فَلَنُوَلِّيَنَّكَ قِبْلَةً تَرْضَاهَا فَوَلِّ وَجْهَكَ شَطْرَ الْمَسْجِدِ الْحَرَامِ പ്രിയമുള്ളവരെ അറിയണം ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്ഥാനം ഇതാണ് അല്ലാഹു ഏകനാണ് എന്ന പ്രഖ്യാപനത്തിന്റെ പ്രമാണമാണ് അല്ലാഹു തആല തിരുനബി തങ്ങളുടെ താല്പര്യങ്ങളെ പരിഗണിച്ചുകൊണ്ടാണ് ലോകത്തെ സംവിധാനങ്ങൾ വെച്ചിട്ടുള്ളത് മാത്രമല്ല ലോകത്തിൻ്റെ മുഴുവനും ദസ്തൂറെ അമലാകുന്ന കർമ്മപുസ്തകമാകുന്ന പരിശുദ്ധമായ ഖുർആൻ ആ ഖുർആനിൻ്റെ ഓരോ അവതരണത്തിലും ആ ഖുർആനിൻ്റെ ഓരോ ഘട്ടത്തിലും നോക്കിയാൽ ഹബീബായ തങ്ങളോടുള്ള ബന്ധത്തിൻ്റെ അനിഷേധ്യമായ അടയാളങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തോട് ലയിച്ചു കിടക്കുകയാണ് ഖുർആൻ ഖുർആൻ മറ്റു വേദങ്ങളെ പോലെ ഒരു ഗ്രന്ഥമായി നൽകാമായിരുന്നു ഒറ്റയടിക്ക് തന്നെ നൽകാമായിരുന്നു പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തോട് താളം ചേർന്നുകൊണ്ടാണ് ഖുർആൻ ലോകത്തിന് ലഭിക്കേണ്ടത് അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 23 കൊല്ലത്തെ ജീവിതത്തിൻ്റെ ഇടയിലൂടെ ഓരോ മേഖലകളെ പരിഗണിച്ചുകൊണ്ടാണ് ഖുർആൻ വരുന്നത് ഹബീബായ തങ്ങളുടെ ശാരീരിക ലാവണ്യം ഖുർആൻ പറയുന്നുണ്ട് ഹബീബായ തങ്ങളുടെ കുടുംബ മഹിമ ഖുർആൻ പറയുന്നുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നോട്ടവും അവിടുത്തെ ഇരുത്തവും അവിടുത്തെ സമീപനങ്ങളും എല്ലാം പരിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട് വിശുദ്ധമായ ഖുർആൻ സ്വീകരിക്കുമ്പോഴുള്ള മാനസികാവസ്ഥ പറയുന്നുണ്ട് എന്ന് വേണ്ട ഹബീബായ തങ്ങളുടെ ജീവിതം തന്നെയാണ് ഖുർആൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സൂറത്ത് ബി ഖുർആനി ഹേ ഓ സീറത്ത് ബി ഖുർആനി ഹേ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രമുണ്ട് ചിത്രമുണ്ട് എല്ലാം ഖുർആൻ തന്നെ പകർത്തുകയാണ് നബി തങ്ങളുടെ മാനസികാവസ്ഥ അറിയാൻ ഖുർആനിന്റെ വചനങ്ങൾ ഓതിയാൽ മനസ്സിലാകും അതാണ് മഹാനായ അഹ്മദിയ ഖാൻ അന്നഈമി അദ്ദേഹത്തിന്റെ ശാനേ ഹബീബുർ റഹ്മാൻ മിൻ ആയാത്തിൽ ഖുർആൻ എന്ന ഗ്രന്ഥത്തിലൂടെ യൂസുഫുൽ ഗൈമാരി അദ്ദേഹത്തിന്റെ രചനയിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തോട് ഖുർആൻ എങ്ങനെയാണ് ലയിച്ചു കിടക്കുന്നതെന്ന് വളരെ മനോഹരമായി അവരെല്ലാം എഴുതിയിട്ടുണ്ടല്ലോ ഹബീബായ തങ്ങളുടെ ജീവിത സന്ധികളെ മുഴുവനും ഖുർആൻ തന്നെ പകർത്തുകയാണ് അതുകൊണ്ടാണ് മഹാനായ അബൂബക്കർ ബഗദാദി തങ്ങൾ പറയുന്നത് അഖില്ലായ മദീഹ മുഹമ്മദി ففي مدحه كتب من الله تقرأ صلاة وتسليم على المصطفى المختار خير البرية പരിശുദ്ധമായ ഖുർആനിന്റെ ഓരോ ആയത്തുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തോട് ലയിച്ചു കിടക്കുകയാണ് ഖുർആനിൽ അതാ ഒരു പേജോളം വലിപ്പമുള്ള സൂക്തമുണ്ട് അര പേജോളം വലിപ്പമുള്ള സൂക്തങ്ങൾ അതുപോലെ വ്യത്യസ്തങ്ങളായ അനുവാദത്തിൽ സൂക്തങ്ങളുണ്ട് ആ ഓരോ ആയത്തുകളുടെയും നിർണയത്തിൻ്റെയും അതിൻ്റെ ദൈർഘ്യത്തിൻ്റെയും എല്ലാം ഉള്ളിൽ ലയിച്ചു കിടക്കുന്നത് ഹബീബായ തങ്ങളുടെ ജീവിതത്തിൻ്റെ ഇടവഴികളാണ് അതുകൊണ്ടാണ് അഹ്മദിയ ഖാൻ തങ്ങൾ പറയുന്നത് ഓരോ ആയത്തിൻ്റെ രഹസ്യത്തിലും അറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അവതാനങ്ങൾ അറിയാം പ്രകീർത്തനങ്ങൾ അറിയാം അങ്ങനെയുള്ള നേതാവാണ് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഉദാഹരണം ഞാൻ അതിലേക്ക് പറയുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രബോധന പ്രവർത്തനങ്ങളുടെ ആദ്യഘട്ടത്തിൽ പരിക്ഷീണിതരായി വീട്ടിൽ വിശ്രമിക്കുകയാണ് ആ സമയത്തിറങ്ങുന്ന ഖുർആനിക സൂക്തമറിയുമോ ഹബീബായ തങ്ങളെ വിളിക്കുകയാണ് സാധാരണ ഒരു പ്രവർത്തകൻ നമ്മുടെ ഉറൂസിന്റെ പ്രഖ്യാപനമൊക്കെ നടത്തി പ്രചണ്ഡമായ പ്രചരണങ്ങളും മറ്റുമൊക്കെ നടക്കുമ്പോൾ സ്വാഭാവികമായി ചോദിക്കുമല്ല എന്തൊക്കെ നമ്മുടെ പരിപാടി എടുത്തു വരികയല്ലേ ഇങ്ങനെ കിടന്നാൽ മതിയോ സുഖമില്ലാതെ കിടക്കുന്ന ഒരു സഹപ്രവർത്തകനോട് ഒരു നേതാവോ ഒരു സഹപ്രവർത്തകനോ ഒക്കെ ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട് ഒരു രോഗിയെ സന്ദർശിക്കാൻ പോയാൽ നമ്മൾ കുറച്ചു നേരം അവിടെ മൗനത്തോടെ ഇരിക്കും പിന്നീട് നമ്മൾ ചോദിക്കുകയല്ല എങ്ങനെയുണ്ട് അസുഖം എങ്ങനെയുണ്ട് മരുന്ന് കഴിച്ചോ ഇങ്ങനെ ചെറിയ ചെറിയ കൊച്ചു വർത്തമാനങ്ങളാണ് നമ്മളവിടെ പറയാ വേറെ അന്താരാഷ്ട്ര വിഷയങ്ങളൊന്നും പറയൂല വലിയ വലിയ കാര്യങ്ങളൊന്നും പറയാനില്ല കാരണം അപ്പോൾ അദ്ദേഹത്തോട് സംഭാഷണം നടത്തേണ്ടത് അങ്ങനെയാണ് ചെറിയ ചെറിയ വർത്തമാനങ്ങളിലൂടെ ആശ്വാസത്തിന്റെ വചനങ്ങൾ ഇതുപോലെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വിശുദ്ധമായ ഖുർആൻ ഇറങ്ങുന്നതിന്റെ ശൈലി എന്താണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം യാ അയ്യുഹൽ മുദ്ദസ്സിർ قم فأنذر وربك فكبر وثيابك فطهر والرجز فاهجر ولا تمنن تستكثر ولربك فاصبر فإذا نقر في الناقور فذلك يومئذ يوم عسير ചെറിയ ചെറിയ വർത്തമാനങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹുവിന്റെ വിശുദ്ധമായ വചനം അവതരിക്കുന്നതിന്റെ രീതി കൊച്ചു കൊച്ചു വർത്തമാനങ്ങൾ ചോദിക്കുന്നത് പോലെയാണ് അല്ലയോ പൊതുസേവനത്തിന് നേതൃരംഗത്തേക്ക് വരാനുള്ളവരെ
അല്ലെങ്കിൽ പുതപ്പെട്ട് കിടക്കുന്നവരെ അല്ലെങ്കിൽ വിവിധങ്ങളായ വ്യാഖ്യാനങ്ങളുണ്ട് നേതൃപരമായി സമുദായത്തെ നയിക്കാനുള്ളവരെ അവിടുന്ന് എഴുന്നേൽക്കാമല്ലോ അവിടുന്ന് ലോകത്തിനെ മുഴുവനും താക്കീതു നൽകേണ്ടവരാണ് അല്ലാഹുവിന്റെ മഹത്വത്തെ ഉദ്ഘോഷിക്കേണ്ടവരാണ് അവിടുന്ന് ചെയ്യേണ്ട പ്രവൃത്തി പദങ്ങളെയാണ് പരിശുദ്ധമായ ഖുർആൻ അവിടുന്ന് എണ്ണി പറയുകയാണ് അതുപോലെ തന്നെയാണ് പ്രിയമുള്ളവരെ അതിനു മുമ്പുള്ള അധ്യായം നമ്മോട് പറയുന്നത് بسم الله الرحمن الرحيم يا أيها المزمل قم الليل إلا قليلا نصفه أو انقص منه قليلا أو زد عليه ورتل القرآن ترتيلا إنا سنلقي عليك قولا ثقيلا إن ناشئة الليل هي أشد وطئا وأقوم قيلا ഓരോ ആയത്തിന്റെയും ഉൾപ്പൊരുളകൾ നമ്മോട് പറഞ്ഞു തരുന്നത് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രാവിനെയാണ് പകലിനെയാണ് അവിടുത്തെ പെരുമാറ്റത്തെയാണ് നിശാനിസ്കാരത്തെയാണ് അവിടുത്തോടുള്ള അള്ളാഹുവിന്റെ കാരുണ്യമാണ് നൽകിയ പദവിയാണ് ഇങ്ങനെ ജീവിതം മുഴുവനും ലയിച്ചു കിടക്കുകയാണ് ഖുർആനിന്റെ ഓരോ സൂക്തികൾക്കും പറയാനുള്ളത് ഹബീബായ തങ്ങളെയാണ് കാരണം ഏനി മഹബൂബോ മുഹിബ് മെനഹീ മേരാ തേരാ ഒരു പറ്റം ആളുകൾ പറഞ്ഞു അല്ലാഹുവെ കുറിച്ചുള്ള ആരോപണങ്ങൾ പറയുകയാണ് ഇന്നല്ലാഹ സാലിസു സലാസ ത്രിയേകത്വം പറഞ്ഞു ചില ആളുകൾ ബഹുദൈവത്വം പറഞ്ഞു അല്ലാഹുവിനെ കുറിച്ച് അബദ്ധമായ വിശ്വാസങ്ങൾ പറഞ്ഞു അല്ലാഹുവിന് പങ്കുകാരുണ്ടെന്ന് വിശ്വസിച്ചവർ പറഞ്ഞവർ അല്ലാഹുവിൽ മൂന്നിലൊന്നാണെന്ന് അല്ലാഹു മൂന്നിലൊന്നാണെന്ന ത്രിയേകത്വം പറഞ്ഞവർ അങ്ങനെ പല വാദങ്ങളും വന്നപ്പോൾ ലോകത്തോട് മുഴുവനും അല്ലാഹുവിനെ കുറിച്ച് പ്രഖ്യാപിക്കാനുള്ള ആധികാരികമായ വചനം ആധികാരികമായ അധ്യായം അവതരിക്കുന്നത് എങ്ങനെയാണ് കുൽ നബിയെ തങ്ങൾ പ്രഖ്യാപിക്കണേ ഉലകത്തിന്റെ ഉടയവനായ സർവാധിപതിയെ കുറിച്ച് അബദ്ധമുള്ള പല വിശ്വാസങ്ങളും ലോകത്ത് നടക്കുന്നുണ്ട് ആളുകൾ പറയുന്നുണ്ട് അത് മുഴുവനും തിരുത്താൻ വേണ്ടി തങ്ങൾ ഇടപെടണേ തങ്ങളെ തങ്ങള് പറയണേ കുൽ നബിയെ തങ്ങൾ പറയണം ആരെ കുറിച്ചാണ് പറയേണ്ടത് ലോകാധിപതിയെ കുറിച്ചുള്ള ശരിയായ വിശ്വാസം പ്രപഞ്ചത്തിന്റെ ഉടമസ്ഥനെ കുറിച്ചുള്ള ശരിയായ നിലപാട് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ തന്നെ പറയുന്നു തങ്ങളെ തങ്ങളെ പറയണം അല്ലാഹുവിന്റെ മഹത്വവും ഏകത്വവും പറയാൻ അവൻ തന്നെ നേരിട്ട് പറഞ്ഞ സൂക്തങ്ങളുണ്ട് അല്ലാഹു ലാ ഇലാഹ ഇല്ലഹു വൽ ഹയ്യുൽ ഖയ്യൂം നേരിട്ടവന്റെ ഏകത്വത്തെ പ്രഖ്യാപിക്കുന്ന വചനം എന്നാൽ ആരോപണങ്ങളുടെ നൂലാമാലകളും അടിസ്ഥാനമില്ലാത്ത വിശ്വാസങ്ങളും പ്രാമാണികമല്ലാത്ത വീക്ഷണഗതികളും വന്നപ്പോ ലോകത്തെ മുഴുവനും തിരുത്താൻ അല്ലാഹു തആല പറയുകയാണ് കുൽ നബിയെ തങ്ങളെ പറയണേ അല്ലാഹു അഹദ് അല്ലാഹു അഹദ് എന്ന് മാത്രം പറഞ്ഞാലും വിഷയാവും പക്ഷേ ലോകത്തോട് പ്രഖ്യാപിക്കാനുള്ള നേതാവിനെ ഏൽപ്പിക്കുകയാണ് അതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഏൽപ്പിക്കുന്നു തങ്ങളെ ലോകത്തോട് അവിടുന്ന് വിളിച്ചു പറയണം ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് അല്ലാഹുവിനെ കുറിച്ചുള്ള സൂറത്തു തൗഹീദ് എന്ന പേരുള്ള അധ്യായമാണിത് സൂറത്തുൽ ഇഖ്ലാസ് എന്ന പ്രസിദ്ധിയുള്ള സൂറത്തു തൗഹീദിലൂടെ ലോകത്തിന് മുഴുവനും തൗഹീദിന്റെ അടിസ്ഥാനം പറയാൻ
الله تعالى ألبكم ناريان رحمة للعالمين قائد الغر المحجلين محمد رسول الله صلى الله عليه وآله وأصحابه وسلم تنغليان أدبول حبيبا يتنغل كرچور عروبنا مريغيان يندي عروبنا مرمد تنغل كفدن سندان انغلد پرمبر إلا يندور عروبنا مريغيان تنغل كفرمبر مرنج بوي കാരണം അവിടെ താൻ മക്കളെല്ലാം ചെറുപ്പത്തിലേ വഫാത്തായി പോയി അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് ചിലർ പറഞ്ഞു തങ്ങളുടെ പരമ്പര ഏറ്റുപോയി അബത്തറാണ് എന്ന് പറഞ്ഞു അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് ആരോപണം വന്നപ്പോൾ മറുപടി പറയാൻ തങ്ങളോട് പറയുകയല്ല ചില വിഷയങ്ങൾ തങ്ങളോട് തന്നെ പറഞ്ഞിട്ടുണ്ട് അതിലേക്ക് ഇപ്പോൾ വരുന്നില്ല മർമ്മപ്രധാനമായ ഒരു വിഷയമാണ് വരാനുള്ളത് ലോകത്തെ ചില ആളുകൾ നാളെയും ഉദ്ധരിക്കാൻ ഇടയുള്ളതാണ് അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആൺമക്കൾ വഫാത്തായപ്പോൾ തങ്ങളുടെ പരമ്പര മുറിഞ്ഞു എന്ന ആക്ഷേപം വരുന്നു ഉടനെ ഡയറക്റ്റ് തന്നെ മറുപടി പറയുകയാണ് അല്ലാഹു നേരിട്ട് ഇടപെടുകയാണ് എന്നിട്ട് പറയുന്നു ഇന്നഅതൈനകൽ കൗസർ തങ്ങളെ തങ്ങൾക്ക് നാം എണ്ണമറ്റ അനുഗ്രഹങ്ങൾ നൽകിയിരിക്കുന്നു നബിയേ അൽ കസീറ മിനൻ നിഅമി ഫമിൻഹ അൽ കൗസർ തങ്ങളെ തങ്ങൾക്ക് എണ്ണമറ്റ അനുഗ്രഹങ്ങൾ നൽകിയിരിക്കുകയാണ് ആ അനുഗ്രഹത്തിൽപ്പെട്ട ഒരു അനുഗ്രഹമാണ് കൗസർ ജലം ആ അനുഗ്രഹത്തിൽപ്പെട്ട ഒരു അനുഗ്രഹമാണ് ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹാ ആ അനുഗ്രഹത്തിൽപ്പെട്ട വലിയ ഒരു അനുഗ്രഹമാണ് അവിടുത്തെ അഹ്ലു ബൈത്ത് മുഴുവനും ഇമാം റാസി എഴുതിയില്ലേ ഇന്നഅതൈനകൽ കൗസർ തങ്ങളെ തങ്ങൾക്ക് എണ്ണമറ്റ അനുഗ്രഹങ്ങൾ നൽകിയിരിക്കുകയാണ് ആ അനുഗ്രഹത്തിലെ ഒരു അനുഗ്രഹമാണ് അതാ അന്ത്യനാൾ വരെ മുറിയാത്ത ഒരു പരമ്പരയാണ് എല്ലാവരുടെ പരമ്പരയും മുറിയും എന്റെ പരമ്പര ഒഴികെ നമ്മളാകുന്ന സാധാരണക്കാരായ ആളുകളുടെ പരമ്പര ചോദിച്ചാൽ ഉപ്പാപ്പാന്റെ വാപ്പാന്റെ പേര് ചോദിച്ചാൽ കിട്ടുന്നവരെ സദസ്സിലുണ്ടോ എന്നറിയില്ല ഉപ്പാപ്പാന്റെ പേരറിയും ഉപ്പാപ്പാന്റെ വാപ്പാന്റെ പേരറിയോ എന്നറിയില്ല നാലാമത്തെ വാപ്പന്റെ പേരറിയുന്ന സാധാരണക്കാര് വളരെ അപൂർവമായിരിക്കും അതേ സമയത്ത് ഇവിടെ ഇരിക്കുന്ന മഹാന്മാരായ അഹ്ലു ബൈത്തിലെ സാദാത്തുക്കൾ അവരോട് ചോദിച്ചാൽ അവരുടെ ഉപ്പാന്റെ പേരല്ല ഉപ്പാപ്പാന്റെ പേരല്ല അവരുടെ വലിയുപ്പാന്റെ പേര് നേരെ എത്തുന്നു എവിടെ വരെയാണ് ഒന്നാം ഘട്ടം എത്തുന്നത് സയ്യിദുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് 39ഓ 40ഓ 41ാമത്തെയോ വലിയുപ്പയായി ഇവിടെ ഇരിക്കുന്ന സാദാത്തുക്കളുടെ എല്ലാം പരമ്പര എത്തിച്ചേരുകയാണ് പിന്നെ അവിടുന്ന് നോക്കിയാൽ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം വരെയുള്ള പരമ്പര രേഖപ്പെട്ട് കിടക്കുകയാണ് പിന്നെ അവിടുന്ന് ബഹുമാനപ്പെട്ട അബുൽ ബഷർ ആദം അലൈഹിസ്സലാം വരെയുള്ള പരമ്പരകൾ സീറയുടെ പണ്ഡിതന്മാർ എഴുതിയിരിക്കുകയാണ് തുടങ്ങിയുള്ള ആളുകൾ എഴുതി വെച്ചു ആദൻ നബി അലൈഹിസ്സലാം വരെയുള്ള പരമ്പര അപ്പോൾ ഇത് മുതൽ അതുവരെയുള്ള പരമ്പരകളെ രേഖപ്പെട്ട് കിടക്കുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നേരിട്ടുള്ള മറുപടിയാണ് തങ്ങളെ തങ്ങൾക്ക് നമ്മൾ ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകിയിരിക്കുന്നു നബിയേ
നേരിട്ടാണ് മറുപടി അല്ലാഹനെ ആക്ഷേപിച്ച സമയത്ത് മറുപടി പറയുന്നത് ഹബീബായ തങ്ങളിലൂടെയാണ് തങ്ങളെ ആക്ഷേപിച്ചപ്പോൾ മറുപടി പറയുന്നത് അല്ലാഹു നേരിട്ടാണ് അതാണ് മഹാനായ ഇമാം മുഹമ്മദ് റളിയല്ലാഹു ഖാൻ തങ്ങളെ പറഞ്ഞത് യഅനി മഹബൂബോ മുഹിബ് മേ നഹി മേരാ തേരാ അല്ലാഹു തആല അത്രയും വലിയ പദവി നൽകി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഉന്നതമായ പദവികൾ നൽകി എന്നിട്ട് സൂറത്തുൽ കൗസറിന്റെ അവസാനം പറയുന്നത് ഇന്ന ശാനിഅക ഹുവൽ അബ്തർ തങ്ങളെ തങ്ങളെ മോശപ്പെടുത്തിയ ആളുകൾക്ക് പരമ്പരയില്ല അബൂജഹലിന്റെ പരമ്പര ഇവിടെ ഇല്ല എന്തേ അബൂജഹലിന്റെ പരമ്പര ഇല്ലാത്തത് ഇനി ഉണ്ടെങ്കിൽ തന്നെ ഒരാൾ പറയാൻ ആഗ്രഹിക്കുന്നില്ല അതല്ലേ യഥാർത്ഥത്തിൽ അവർക്കുള്ള അവസ്ഥ മഹാനായ ഇക്രിമ റളിയല്ലാഹു അൻഹുവിന്റെ പേര് പറയുമ്പോൾ ഇക്രിമത്ത് ബിൻ അബി ജഹൽ എന്ന് പറയാൻ പാടില്ലെന്ന് പറഞ്ഞ മഹാന്മാരുണ്ട് അതേ സമയത്ത് ഇക്രിമത്ത് ബിൻ അബി ജഹൽ എന്ന് കഴിഞ്ഞ ദിവസം ഞങ്ങൾ സൗദിയിൽ ഒരു ഹനഫി പണ്ഡിതൻ സുന്നത്തു ജമാഅത്തിന്റെ അഖീദയിലും ഹനഫി കർമ്മശാസ്ത്രത്തിലും ജീവിക്കുന്ന ഒരു മഹാൻ അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ സിറിയയിൽ ഇക്രിമ റളിയല്ലാഹു അൻഹുവിന്റെ പള്ളിയിൽ പോയി എന്ന് അപ്പോൾ അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു ഇക്രിമത്ത് ബിൻ അബീ ജഹൽ അല്ലേ എന്ന് ഉടനെ അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ അങ്ങനെ പറയാറില്ല ഞങ്ങളുടെ ഗുരുവര്യരും അത് പറയാറില്ല ഞങ്ങളത് പറയാൻ ഇഷ്ടപ്പെടുന്നില്ല ഇന്ന ഇന്ന ഇമാമിങ്ങൾ അങ്ങനെ പറയരുതെന്ന് പറഞ്ഞിരിക്കുകയാണ് ഇനി വേർതിരിച്ചറിയാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇക്രിമത്ത് ബിൻ അംറു ബിൻ ഹിഷാം എന്ന് പറഞ്ഞോളൂ എന്നാലും അബൂജഹൽ എന്ന പ്രയോഗം നടത്താൻ പാടില്ല ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു എന്നോട് പൊറുക്കണം എനിക്കതറിയാത്തത് കൊണ്ടാണ് ഞാൻ എങ്ങനെ പറഞ്ഞു പോയത് പ്രിയമുള്ളവരെ ഈ നിലയിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരമ്പരയെ ചോദ്യം ചെയ്ത ആളുകൾ അവരുടെ വിലാസം ലോകത്തു നിന്ന് നീങ്ങിപ്പോയി ഹബീബായ തങ്ങളുടെ പേരക്കുട്ടികൾ ഇന്ന് ലോകത്ത് മുഴുവനും ദീനിനെ നയിക്കുകയാണ് ആലോ റസൂലില്ലാഹി അലി മഖാമുഹും വാലൂ റസൂലില്ലാഹി സൈനുൽ മഹഫിലി മഹാന്മാരായ സദാത്തുക്കൾ സദസ്സുകളുടെ അലങ്കാരമാണ് സമുദായത്തിൻ്റെ നേതൃത്വമാണ് സംഘാടനങ്ങളുടെ അമരത്തുള്ളവരാണ് അൽഹംദുലില്ലാ സയ്യിദ് മുഹമ്മദ് ഉമറുൽ ഫാറൂഖ് അൽ ബുഖാരി തങ്ങൾ അവർകൾ ഈ നാട്ടിൽ എത്ര വലിയ വൈജ്ഞാനിക വിപ്ലവമാണ് നയിച്ചത് ആത്മീയ നവോത്ഥാനമാണ് നടത്തിയത് എത്ര ആളുകളുടെ ഹൃദയത്തിലേക്കാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വലാത്തിനെ സ്ഥാപിച്ചത് അവിടുന്ന് യാത്രയായതിൽ നമുക്ക് ഖേദമുണ്ടെങ്കിലും അവിടുന്ന് വെറുതെ അങ്ങ് പോയതല്ല മഹത്തായ ഒരു സ്ഥാപന കേന്ദ്രം നമുക്കിവിടെ നൽകിയിട്ടുണ്ട് അതോടൊപ്പം അവിടുത്തെ പ്രിയപ്പെട്ട മകനാകുന്ന ഷഹീർ തങ്ങളവറുകളെ നമുക്കിവിടെ നൽകിയിട്ടുണ്ട് അവിടുത്തെ മരുമക്കളെ നമുക്കിവിടെ നൽകിയിട്ടുണ്ട് അൽഹംദുലില്ലാ മഹാനവറുകളുടെ പ്രിയപ്പെട്ട മകൻ തങ്ങളവറുകൾ വഫാത്താകുന്ന അന്ന് വരെ വാപ്പയുടെ ഒരു ഹാദിമായി നിഴൽ പറ്റി നടന്നതാണ് ഒരു സദസ്സിന്റെ നേതൃത്വമോ ഒരു പ്രസ്ഥാനത്തിന്റെ അമരത്തോ വന്ന് നമ്മൾ കണ്ടില്ല എന്നാൽ അവിടുന്ന് വഫാത്തായി കഴിയുമ്പോഴേക്ക് ഉപ്പാന്റെ ഒരു സമ്മാനം പോലെ ഉപ്പാന്റെ ഒരു പിന്മുറ പോലെ ഉപ്പാന്റെ ഒരു ബാക്കിപത്രം പോലെ വാപ്പാന്റെ ഒരു നിഴല് പോലെ നമ്മുടെ സദസ്സുകൾക്കും പ്രസ്ഥാനത്തിനുമെല്ലാം നേതൃരംഗത്തേക്ക് വന്നിരിക്കുകയാണ് അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ് നൽകി കരുത്തോടെ നയിക്കാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ
പ്രിയമുള്ള വരെ അത് ഞാൻ പറയുന്നത് സാദാത്തുക്കൾക്ക് അങ്ങനെ ഒരു വലിയ മഹത്വമുണ്ട് മഹാനായ സയ്യിദ് മുഹമ്മദ് അലവി അൽ മാലിക്കി റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവർ മർക്കസു സഖാഫത്ത് സുന്നിയുടെ ശിലാസ്ഥാപനം നടത്തിയ മഹാനാണ് മഹാനവരുടെ വാപ്പ മക്കൽ മുക്കറമയിൽ കഅബയുടെ ചാരത്തിരുന്ന സഹീഹുൽ ബുഖാരിയുടെ ദർസ് നടത്തിയിരുന്ന മഹാനാണ് അലവി ഇബ്നു അബ്ബാസ് അൽ മാലിക്കി എന്ന വാപ്പ പരിശുദ്ധമായ മസ്ജിദുൽ ഹറാമിൽ ബാബു സലാമിന്റെ അടുക്കലിരുന്ന സഹീഹുൽ ബുഖാരി ദർസ് നടത്തിയ മഹാനാണ് മഹാനവരുകൾ വഫാത്തായി പോയി അപ്പ ഹറമിലുള്ള പണ്ഡിതന്മാരെല്ലാം ആലോചിച്ചു നാളെ മുതൽ സഹീഹുൽ ബുഖാരിയുടെ ദർസ് ഇവിടെ ആരാണ് എടുക്കുക നാളെ മുതൽ ആരാണ് ഈ ദർസ് തുടരുക ഇത്തഫഖു അലാ മുഹമ്മദിൻ മുഹമ്മദ് ഇബ്നു അലവി അൽ മാലിക്കി എന്ന മഹാനവരുകൾ തുടരട്ടെ എന്ന് അന്ന് ഹറമിലുള്ള പണ്ഡിതന്മാർ മുഴുവനും ഏകോപിച്ചു വളരെ ചെറിയ പ്രായക്കാരനായിരുന്നു അന്ന് മുഹമ്മദ് ഇബ്നു അലവി അൽ മാലിക്കി തങ്ങൾ അടുത്ത ദിവസം മുതൽ സഹീഹുൽ ബുഖാരിയുടെ വാപ്പ ഓതിക്കൊടുത്തതിന്റെ തൊട്ടടുത്തുള്ള ഭാഗം മകൻ ഓതിക്കൊടുക്കാൻ തുടങ്ങി പിന്നീട് അവിടുത്തെ നിയന്ത്രണങ്ങളും ഭരണങ്ങളും ഒക്കെ മാറിയപ്പോൾ ഹറമിൽ നിന്ന് ദർസ് മാറി എന്നേ ഉള്ളൂ ഇപ്പോഴും റുസൈഫയിൽ ദർസ് നടക്കുന്നുണ്ട് അങ്ങനെ മഹാനായ മുഹമ്മദ് ഇബ്നു അലവി അൽ മാലിക്കി തങ്ങൾ ലോകത്ത് മുഴുവനുമുള്ള സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് സാരഥ്യം നൽകി അതിന്റെ ഒരു ഭാഗമാണ് നമ്മുടെ മർക്കസു സഖാഫത്തു സുന്നിയ ബഹുമാനപ്പെട്ട ശൈഖുന ഉസ്താദ് അവർ വളരെ ദീർഘദൃഷ്ടിയോടെ പരിശുദ്ധമായ മക്കൽ മുക്കറമയിലെ അഹ്ലു ബൈത്തിലെ തറവാട്ടിൽ നിന്ന് അറിവിന്റെയും പാരമ്പര്യത്തിന്റെയും ആത്മീയതയുടെയും അമരത്തുള്ള ഒരു നേതാവിനെ അവരുടെ പ്രായം നോക്കാതെ തിരിച്ചറിഞ്ഞുകൊണ്ട് കൊണ്ടുവന്ന മർക്കസിന് ശിലാസ്ഥാപനം നടത്തി പിന്നീട് ഗോൾഡൻ ജൂബിലിയിൽ മഹാനവർകൾ പങ്കെടുത്തു പക്ഷേ വളരെ നേരത്തെ നമ്മോട് വഫാത്തായി പോയി അള്ളാഹുവിടുത്തെ പദവികൾ ഉയർത്തി കൊടുക്കുമാറാകട്ടെ ചെറിയ ഒരു ജീവിതം കൊണ്ട് സുന്നത്തെ മായത്തിന് ലോകത്ത് മുഴുവനും വലിയ വിപ്ലവം നയിച്ചു മഹാനവരുകൾ വഫാത്തായി കഴിയുമ്പോൾ ഇനി ആരാണ് അവിടെ ദർസ് നടത്തേണ്ടത് എന്ന ചോദ്യം വരുമ്പോൾ മഹാനായ മുഹമ്മദ് മാലിക്കി തങ്ങളുടെ മകൻ അഹ്മദ് മാലിക്കി തങ്ങളിലേക്ക് വരികയാണ് റുസൈഫയിൽ മുഹമ്മദ് ഇബ്നു അലവി അൽ മാലിക്കി തങ്ങൾ നടത്തിയ ദർസ് ഇന്നിതാ ബഹുമാനപ്പെട്ട അഹ്മദ് ബിൻ മുഹമ്മദ് ബിൻ അലവി ബിൻ അബ്ബാസ് അൽ മാലിക്കി എന്ന മഹാൻ വാപ്പയുടെ സ്ഥാനത്തിരുന്ന് ദർസ് നടത്തുകയാണ് കുറച്ചു നാളുകൾക്ക് മുമ്പ് മഹാനവരുകൾ ഒരു ദർസ് കേൾക്കാൻ വേണ്ടി പോയപ്പോൾ വിവിധങ്ങളായ രാജ്യങ്ങളിൽ നിന്നുള്ള വലിയ വലിയ മഹാന്മാരായ പണ്ഡിതന്മാരുണ്ട് കൂട്ടത്തിൽ ആപേക്ഷികമായി പ്രായം കുറഞ്ഞ ആളാണ് അഹമ്മദ് മാലിക്കി തങ്ങൾ ഒരു ഹദീസിന്റെ ബയാനങ്ങ് നടത്തിയപ്പോൾ അതിന്റെ പരമ്പരയും അതിന്റെ വ്യാഖ്യാനങ്ങളും അതേക്കുറിച്ച് മഹാന്മാരായ അയ്മത്ത് പറഞ്ഞ കാര്യങ്ങളും വളരെ വിശദമായി അങ്ങ് പറഞ്ഞപ്പോ പ്രായമുള്ള പണ്ഡിതന്മാര് ഉടനെ അവിടെ നിന്ന് എഴുന്നേറ്റ് നിന്ന് പറയുകയാണ് ഇത് വാപ്പയുടെ മകൻ തന്നെ ഇത് പരമ്പരാഗതമായി കിട്ടിയ തഹ്ഖീഖാണ് എന്ന മഹാനായ അഹമ്മദ് മാലിക്കി തങ്ങളെ കുറിച്ച് പറഞ്ഞതുപോലെ ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് ഉമറുൽ ഫാറൂഖ് അൽ ബുഖാരി തങ്ങൾ നമുക്ക് തന്നിട്ട് പോയ പ്രിയപ്പെട്ട മകൻ അല്ലാഹു തആല ഉപ്പാന്റെ വഴിയിൽ അതിനേക്കാൾ ശോഭയോടെ കാലത്തെ നയിക്കാനുള്ള തൗഫീഖ് നൽകട്ടെ അൽഹംദുലില്ലാ കഴിഞ്ഞ പരിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിന്റെ രണ്ടു മൂന്ന് ദിവസം മുമ്പ് പരിശുദ്ധമായ മസ്ജിദുൻ നബവിയിൽ ചെല്ലുമ്പോൾ തങ്ങൾ അവർകൾ അവിടെ ഇരിക്കുന്നുണ്ട് അവിടുന്ന് ഞങ്ങൾക്ക് പേരക്കുട്ടി എന്ന നിലക്ക് മുത്തുനബി തങ്ങളുടെ ചാരത്ത് നിന്ന് ദുആ ചെയ്തു തന്നിട്ടുണ്ട് അല്ലാഹുവേ അതുപോലെ നാളെ പരലോകത്ത് ചെല്ലുമ്പോ ഞങ്ങളുടെ കൈ പിടിച്ചു കൊണ്ടുപോകുന്ന സദാത്തുക്കളായി ഞങ്ങൾക്ക് മഹാന്മാരായ അഹ്ലുൽ ബൈത്തിന്റെ കൈ പിടിച്ച് മുത്തുനബി തങ്ങളുടെ ചാരത്തു ചേരാ ൾ
ഇത് ചെറിയ ഒരു സംഗമമല്ല ഇത് വളരെ പ്രാധാന്യമുള്ള ഒരു ഒത്തുകൂടലാണ് മഹാന്മാരായ എത്രയെത്ര വലിയ വലിയ സാധാതുക്കളാണ് ഇവിടെയുള്ളത് ആലിമീങ്ങളാണ് ഇവിടെയുള്ളത് ഇവരെല്ലാം നമുക്ക് ലോകത്തെ കണ്ട ചിരിക്കാൻ മാത്രമുള്ളവരല്ല ഭൗതിക ലോകത്തെ കൈപിടിച്ച് മുത്താൻ മാത്രമുള്ളവരല്ല നാളെ ഇൻഷാ അല്ലാഹ് അല്ലാഹുവിന്റെ കോടതിയിൽ പരലോകത്ത് ചെല്ലുമ്പോൾ നമുക്ക് കൈപിടിച്ച് രക്ഷപ്പെടാനുള്ള വസീലയാണ് അതാണ് ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻഹു മിനയിലൂടെ സഞ്ചരിക്കുമ്പോഴും പറയുന്നത് ആലു നബി ദരിയതി വഹുമു ഇലയ്യ വസീലതി അർജു ബിഹിം തഗദൻ ബിയദിൽ യമീനി സഹീഫതി ഞങ്ങൾക്ക് നാളെ വലങ്കയിൽ ഏട് കിട്ടാനുള്ള വഴിയാണ് മഹാന്മാരായ അഹ്ലു ബൈത്ത് അതുകൊണ്ട് അവരോട് ഞങ്ങൾക്ക് ബഹുമാനം വെക്കാതെ നിർവാഹമില്ല പ്രസ്ഥാനത്തിന്റെ പേരിലോ സംഘടനയുടെ പേരിലോ ഒരാളും ഒരു നബി പുത്രനെയും ചെറുതായി കാണാൻ പാടില്ല എന്റെ സദസ്സിലുള്ളവരാരും അങ്ങനെ ഉണ്ടെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല എന്നോടും നിങ്ങളോടും പറയുകയാണ് പ്രസ്ഥാനമേതാവട്ടെ സംഘടന ഏതാവട്ടെ മുത്തുനബി തങ്ങളുടെ പേരമക്കൾക്കുള്ള പരമ്പരയുടെ സ്ഥാനം അതും മാറൂല്ല മാറൂല്ല ഒരു സാധാരണക്കാരനെ പഠിപ്പിച്ച് ആലിമാക്കാം ഒരു സയ്യിദിനെ പഠിപ്പിച്ച് ആലിമാക്കാം പക്ഷേ ഒരു പണ്ഡിതനെ എത്ര പഠിപ്പിച്ചാലും അത് സയ്യിദാവൂല അത് പാരമ്പര്യം കൊണ്ട് കിട്ടിയ ബഹുമാനം തന്നെ അത് നമുക്ക് കിട്ടാനുള്ള മാർഗമില്ല അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളോട് ചോദിച്ച ഒരൊറ്റ കാര്യമേ ഉള്ളൂ അതെന്താണ് അൽ മവദ്ദത്തു ഫിൽ ഖുർബാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരമക്കളോടുള്ള സ്നേഹമാണ് സന്താനങ്ങളോടുള്ള ബഹുമാനമാണ് വാത്സല്യമാണ് ഹബീബായ തങ്ങൾക്ക് കൊടുക്കാനുള്ള സമ്മാനം അതാണ് അവിടുത്തെ പേരമക്കളോടുള്ള സ്നേഹമാണ് അവിടുത്തെ പൗത്രന്മാരോടുള്ള അനുതാപമാണ് അവരോടുള്ള സഹവാസമാണ് അതുകൊണ്ട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉൾക്കൊള്ളുന്നതിൻ്റെ ഭാഗമാണ് അവിടുത്തെ പേരമക്കളെയും സന്താന പരമ്പരകളെയും ആദരിക്കൽ അല്ലാഹു തആല വേണ്ട വിധം അഹ്ലു ബൈത്തിനെ തഅലീം ചെയ്യുന്നവരിൽ നമ്മെ ഉൾപ്പെടുത്തി തരട്ടെ ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻഹു അഹ്ലു ബൈത്തിനെ വല്ലാതെ എന്ന് ബഹുമാനിച്ചപ്പോ ചിലര് പറഞ്ഞു ഇത് ഷിയാക്കളിൽപ്പെട്ട റാഫിളി മെമ്പറാണ് റാഫിളിയാണ് എന്ന് പറഞ്ഞു ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞു ഇൻ കാന റഫളി ഹുബ്ബു ആലി മുഹമ്മദി ഫലിഷ്ഹരി തഖലാനി അന്നി റാഫിളി അഹ്ലു ബൈത്തിനോടുള്ള ബഹുമാനം കൊണ്ടാണ് എന്നെ അങ്ങനെ നിങ്ങൾ ആക്ഷേപിക്കുന്നതെങ്കിൽ ഫല്യഷ്ഹദി സഖലാൻ ഇവിടെയുള്ള ജിന്നുവർഗവും മനുഷ്യവർഗവും മുഴുവനും സാക്ഷി നിൽക്കട്ടെ അന്നീ റാഫിളി ഞാൻ ആ പ്രസ്ഥാനക്കാരനാണ് എനിക്ക് ഏറ്റവും വലുത് മുത്തുനബി തങ്ങളോട് അവിടുത്തെ കുടുംബത്തോടുള്ള ബഹുമാനമാണ് അതുകൊണ്ട് ഒരു സയ്യിദിനോടും നമ്മൾ നിസാരമായി കാണാൻ പാടില്ല ഒരു സയ്യിദിന്റെ സ്ഥാനവും നമ്മൾ ഇടിച്ചു താഴ്ത്താമെന്ന് വിചാരിക്കണ്ട നമ്മൾ സയ്യിദന്മാരെ ആദരിക്കണം ഞാൻ ഈ വിഷയം ഇന്ന് പറയാൻ ഉദ്ദേശിച്ചു വന്നതല്ല ഞാൻ സൂറത്തുൽ കൗസർ പറഞ്ഞപ്പോൾ അതിലേക്കങ്ങ് സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ ഇടയിലൊന്ന് ചേർത്തു പറയട്ടെ മഹാനായ ഇമാം മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു മദീനയിൽ 40 കൊല്ലം ദർസ് നടത്തിയ മഹാനാണ് 40 കൊല്ലം ദർസ് നടത്തിയെന്ന് മാത്രമല്ല ഈ 40 കൊല്ലവും വാഹനത്തിന്മേൽ മദീനയിൽ സഞ്ചരിച്ചിട്ടില്ല ഈ 40 കൊല്ലവും മദീനത്തെ മസ്ജിദുന്നബവിയിൽ നിന്ന് ഒരു ശബ്ദമുയർത്തി സംസാരിച്ചിട്ടില്ല കാരണം ലാ തർഫഉ അസ്വാതകും ഫൗക സൗതി നബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പള്ളിയിൽ ശബ്ദമുയർത്തി സംസാരിച്ചിട്ടില്ല അവിടുന്ന് ചെരുപ്പ് ധരിച്ച് നടന്നിട്ടില്ല ഹാഫിള അബൂ നുഐമ തങ്ങൾ ഉദ്ധരിക്കുകയാണ്
എല്ലാ രാത്രിയിലും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണുന്ന മഹാനായിരുന്നു ഇമാം മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു എത്രയോ മഹാന്മാരാണ് അന്ന് കാണുന്നത് കിനാവിൽ ഇമാം മാലിക് തങ്ങൾക്ക് നബി തങ്ങൾ കൊടുക്കുന്ന ദാനങ്ങളുടെ ചിത്രങ്ങളാണ് സ്ഥാനങ്ങളുടെ ഉദാഹരണങ്ങളാണ് മഹാന്മാരെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെയുള്ള ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിനോട് മദീനയിലെ ഗവർണർ പറയുകയാണ് മദീനയിലെ ഗവർണർ പറയുകയാണ് നിങ്ങൾ ഒരു കാര്യം ചെയ്യണം അതാ ഗവൺമെന്റിന് അനുകൂലമായി ഒരു ഫത്വ തരണം ഗവൺമെന്റിന് അനുകൂലമായി ഒരു ഫത്വ തരണം അത് ശരീഅത്തിന്റെ നിയമത്തിന്റെ യോജ്യമല്ല ശരീഅത്തിന്റെ നിയമത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ഫത്വ തരണം മദീനയിലെ ഗവർണർ അഹ്ലു ബൈത്തുമായി ബന്ധമുള്ള ആളാണ് അദ്ദേഹം പറഞ്ഞു ശരീഅത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു അഡ്ജസ്റ്റ്മെന്റ് നടത്തിയിട്ട് ഒരു മസ്അല നിങ്ങൾ മാറ്റി പറയണം അവിടെ നിർവാഹമില്ല തങ്ങൾ പറഞ്ഞാലും അവിടെ തങ്ങളോടുള്ള ബഹുമാനം വേണം അല്ലാഹുവിന്റെ നിയമത്തോടുള്ള കൃത്യതയും വേണം അതുകൊണ്ട് ഫത്വ മാറ്റി പറയാൻ നിർവാഹമില്ല നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടതാണ് ഇമാം മാലിക് റളിയല്ലാഹുവിനോട് മദീനയിലെ ഗവർണർ പറഞ്ഞു ഒരു ഫത്വയൊന്ന് ചെറിയ ചേഞ്ച് വരുത്തി തരണം ഗവൺമെന്റിന് അനുകൂലമായി ഇമാം മാലിക് റളിയല്ലാഹുവിന് നിർവാഹമില്ല പഠിച്ചതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ഫത്വ കൊടുക്കാൻ വയ്യ ഇമാം മാലിക് തങ്ങളോട് മദീനയിലെ ഗവർണർ കാണിച്ചതെന്താണ് ജയിലിൽ അടയ്ക്കുകയാണ് മാരകമായി ഇമാം മാലിക് തങ്ങളെ തല്ലുകയാണ് ചാട്ടവാറുകൊണ്ട് തല്ലി മാരകമായി പീഡിപ്പിച്ചു ഇമാം മാലിക് തങ്ങളെ ദീർഘകാലം ജയിലിലിട്ട് ശിക്ഷ നൽകുകയാണ് എന്നിട്ട് ഇമാം മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹുവിനെ ജയിലിൽ നിന്ന് പുറത്തു വിട്ടപ്പോ മദീനക്കാരെ മുഴുവനും കരയുകയാണ് ഇത് അനസ് എന്നവരുടെ മകൻ മാലിക് തന്നെയാണോ അത്രയും ആള് മാറിപ്പോയി അവസാനം ഖലീഫ വന്നു വന്നിട്ട് പറഞ്ഞു ഓ മാലിക് ഇബ്നു അനസ് നിങ്ങൾ നീതിയുടെ പക്ഷത്ത് നിന്ന ആളാണെന്ന് അറിയാം അതുകൊണ്ട് നിങ്ങളെ അകാരണമായിട്ടാണ് ജയിലിൽ ശിക്ഷിച്ചതെന്നറിയാം അതുകൊണ്ട് നിങ്ങളെ ശിക്ഷിച്ച ഗവർണറോട് നിങ്ങൾക്ക് പ്രതികാരമെടുക്കാം അതിന് അവസരം തരട്ടെ മാലിക് അപ്പോൾ തങ്ങന്മാരായ ആളുകൾ ശരീഅത്തിന് എതിരായത് പറയാൻ പറഞ്ഞാൽ പറയാൻ നിർവാഹമില്ല എന്ന് വിചാരിച്ചിട്ട് തങ്ങളുടെ സ്ഥാനത്തെ ചോദിക്കാനും പരമ്പരയെ കുറ്റം പറയാനും അതിനും അർഹതയില്ല ഇമാം മാലിക് റളിയല്ലാഹുവിനോട് പറഞ്ഞു പ്രതികാരമെടുക്കാൻ അവസരം തരാം അപ്പോഴാണ് ഇമാം മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ് ന്യായ കോടതിയിൽ മുന്നിൽ വെച്ചാൽ എനിക്ക് പ്രതികാരമെടുക്കാൻ അവകാശമുണ്ട് കാരണം അകാരണമായിട്ടാണ് എന്നെ തല്ലിയത് ആ തല്ലിയതിന് എനിക്ക് പ്രതികാരമെടുക്കാൻ അവകാശമുണ്ട് പക്ഷേ എനിക്ക് പ്രതികാരം വേണ്ട എന്തേ കാരണം നാളെ പരലോകത്ത് വരുമ്പോൾ സയ്യിദുൽ അബ്റാർ വഖായിദുൽ മുഹാജിരീന വൽ അൻസാർ ഹബീബി വമലാദി കഅസി വമശ്രബി വവിസാലി എന്റെയും നിങ്ങളുടെയും ആത്മാവിന്റെ ആവേശമായ അനുരാഗത്തിന്റെ പര്യായമായ മാലോകരുടെ മുഴുവനും മനതലങ്ങളിൽ നിന്ന് അനുരാഗത്തിന്റെ ആത്മപീയൂഷം അനുഭവിച്ച് മദീനയിൽ കിടന്ന് ലോകത്തിന് മുഴുവനും വിശുദ്ധ സ്നേഹത്തിന്റെ പവിത്ര പാനീയം നൽകുന്ന ലോകത്തിന് മുഴുവനും നേതാവ് സയ്യിദുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹ്
صلى الله عليه وسلم دنگل نالا پرلوغت جلوم بول اللَّيُو مَالِكَ نِنْغَلَ اندَ پیرَ كُٹْتِيَوْدِ اندَ كُڈُمْبَ كَارَنُوْدِ پْرَدِغَارَ مِدُتْتُ غَلَنْجَلُّ مَالِكَ يَنَّنْغَانَ وَنَّ چُوْدِچْشُ بَوْيَال يَنِكْ اندَ حَبِيبِ اندَ مُمْبِلْ اُتْتَرَمْ پَرَيَانِ اللَّهَ அதுகொண்ட پْرَدِغَارَ مَنْدَال امام مالك رضي الله عنه پرنجة دنگنے اللے இதில் எல்லாத்தினும் உள்ள பாடமுண்டு எல்லாவர்க்கும் உள்ள சந்தேசமுண்டு அகலு வைத்தினை எவிடையாயாலும் அதரிக்கணம் எங்களே ஆணங்கிலும் அவருட பாரம் வர்யத்தை ஆரும் ஒன்னும் பரையான் பாடில்ல காரணம் அவருட எட்டும் வலிய நேதாவாய ஜத்தாரான ஹபீபாய தங்களான நம்மள எத்திரபராவச்சும் மதீனையிலேக்கு ஜன்னாலும் நமுக்கு சோதிக்கான் உள்ளது நேதாவாய தங்களே رسولாய தங்களே என்னே விளிக்கான் உள்ளு அதே சமையத்த தங்கம்மார் மதினத்தேக்கு ஜன்னால் அவர்க்குர வகாஷமுண்டு உபூதுன் வசுவாருன் வாலியாப்பு ஹலிரத்தி இத்திரே நமுக்கு பரையான் உள்ளு என்னால் அடுத்த வரி பரையான் நமுக்கில்ல வதுரியத்துன் ஜினாக بالشوق والحب عبد الله بن علوي المالك عبدهمان بن عبد الله بن علوي الحداد رضي الله عنه برنجد بول پرايان وغاشم نمك بديان عبرك برايان اند عوصانم ننگل دولي اپا ننگل اند پڑکن اند برنجال تنگن مارک ور وغاشم اند நிம்பரில்லும் குத்துபனடத்தும் பழும் அதா வீட்டில்லும் நடன்ன வெரும்ன ஹசனையினியாகும் குருன்ன மக்களக்கண்டு வால் செல்லிங்கானிச்ச ஹபீபான சுஜோதில் கடக்கும்ப தோலத்த கேரியிருந்ன பேரமக்களோடு வால் செல்லிங்கானிச்சு சுஜோத நிட்டியமானான தாகம் மன்ன சமையத்து சொந்தம் நாவ வாயிலே கிட்டுகுடுத்திட்டி இம்பி குடிச்சுவள்ளான் பரண்ஞ மக்களானு ஆ மக்களுட மக்கள் கவகாசமுண்டு அதுகுண்ட அகிலு பைத்தினோடுள்ள பகுமானம் நம்மல் உரிக்கலும் மரந்துகூடா அதானு இன்ன அழத்தைனக்கல் கோதர் அல்லையோ ஹபீபாய தங்களே தங்கள் குருபாட அனுக்கிரகம் நல்கிட்டுண்டு ஆ அனுக்கிரகத்தில் வலிய அனுக்கிரகமாய் இமாம் ராசி ரஹ்மத்துல்லாஹி அலைஹி எண்ணுன்னு அதுபோல மற்ற முஃபஸ்ஸிர்களும் எண்ணியதாய் காணாம் ஃபாத்திமா ரழியல்லாஹு அன்ஹயான் அவிடத்தை பரம்பரையான் அப்போ ஞான் பரஞ்சு வந்த விஷயம் எந்தான் அல்லாஹும் ரசூலும் தம்மிலுள்ள பந்தம் அல்லாஹுவினை குறிச்ச ஒரு ஆட்சேபம் வந்தப்போ மறுபடி பரையுனது தங்களிலூடையான தங்களை குறிச்ச ஒரு ஆட்சேபம் வந்தப்போ மறுபடி ரப்பு ஜல்ல ஜலாலாய ரப்ப நேரிட்டு தன்னே ஹபீபாய தங்களோட ஸ்தானம் ஒரு ராஷ்ட்ரீய நேதாவின் ஸ்தானம் அல்ல ஒரு பிரஸ்தானத்தின் நேதாவின் ஸ்தானம் அல்ல மற்றேதெங்கிலும் ஒரு சாங்கேதிகமாய அதிகாரியுடைய ஸ்தானம் அல்ல நபி ஸல்லல்லாஹு அலைஹி வஸல்லம் தங்களோட ஸ்தானம் எல்லாத்தினும் மேலே ஹபீபாய தங்களோடு நமக்கு பகுமானம் வேணும் அல்லாஹு கழிஞ்சால் பின்னே தொட்டு தாழையுள்ள பதவி நபி தங்களோட ஸ்தானமான அல்லாஹுவின் மகத்தும் அவன்தேதாய தாத்தியாய ஸ்தானமான அதாரும் கொடுத்த ஸ்தானமல்ல நபி ஸல்லல்லாஹு அலைஹி வஸல்லம் தங்களோட ஸ்தானம் அத்தாயியாய ஸ்தானமான அப்போ லபிச்ச ஸ்தானங்களில் வச்சு ஏற்றவும் உன்னதமாய ஸ்தானம் நபி ஸல்லல்லாஹு அலைஹி வஸல்லம் தங்களுடையதான அல்லாஹுவின்தேது மற்றொன்னினோடு சேர்த்து பரையண்டதல்ல
നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വം പറയാനുള്ള ചെറിയ ഒരു പ്രയോഗം ഇതേ ഉള്ളൂ നബി തങ്ങളുടെ മേലേ രക്ഷിതാവായ റബ്ബിന്റെ സ്ഥാനമല്ലാതെ വേറൊരു സ്ഥാനവും ഇല്ല അതാണ് ഉമറുൽ ഖാദി തങ്ങൾ പറയുന്നത് ഫദനൗത ഔ അദന വനിൽ തഅമീമ തങ്ങളെ തങ്ങൾ അങ്ങുന്നതങ്ങളിലേക്ക് ചേർന്നുവല്ലോ വനിൽ തഅമീമ അവിടുന്ന് പ്രാപഞ്ചികത കൈവരിച്ചുവല്ലോ എന്ന് പറഞ്ഞാൽ തങ്ങളുടെ മേലെ ഖാലിഖായ റബ്ബല്ലാതെ ഒരു സൃഷ്ടിയും ഇല്ല സ്രഷ്ടാവല്ലാതെ സൃഷ്ടികൾ ഏതുമില്ല ആരുമില്ല വഅഫ്ളലുൽ ഖൽഖി അലൽ ഇത്ലാഖി നബിയുന ഫമിൽ അനിശീഖാഖി ഇബ്രാഹിം ലഖാനി റഹിമഹുല്ലാ ജൗഹത്തിൽ പ്രയോഗിച്ച ഒരു വരി തന്നെ വലിയ ആശയമുള്ളതാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലെ ഒരു സ്ഥാനവും അല്ലാഹു ആർക്കും ഒന്നിനും എവിടെയും നൽകിയിട്ടില്ല അതുകൊണ്ട് ആ ഹബീബായ തങ്ങളുടെ അനുയായികളാകാൻ അവസരം കിട്ടിയവരാണ് നമ്മൾ നമുക്ക് തങ്ങളോടുള്ള ബന്ധം എന്താണ് ഇതൊന്നും തുടങ്ങാനോ തുടരാനോ ഉള്ള നേരമില്ല ഞാൻ ഇതിൽ വളരെ വിവരം കുറഞ്ഞ ആളാണ് വലിയ മഹാന്മാരായ സയ്യിദന്മാരും ആലിമീങ്ങളും എല്ലാം ഉണ്ട് ഞാൻ ചെറിയ ഒരു മുത്തഅല്ലിമാണ് അതുകൊണ്ട് ഞാൻ ഒന്ന് രണ്ട് ചെറിയ കാര്യം കൂടി പറഞ്ഞു നിർത്തുകയാണ് അല്ലാഹു ജല്ല ജലാലായ റബ്ബ് നമ്മുടെ ഈ സദസ് സ്വീകരിക്കട്ടെ ഹബീബായ തങ്ങളുടെ അൻവാറുകൾ ലഭിക്കുന്നവരിൽ നമ്മയൊക്കെ ഉൾപ്പെടുത്തി തരട്ടെ പ്രിയമുള്ളവരെ അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് കഴിഞ്ഞ ഓഗസ്റ്റ് 6-ാം തീയതി ഷെയ്ഖുന ഉസ്താദ് അവർ കൊല്ലത്ത് ഒരു കേന്ദ്രം തുറന്നിട്ടുണ്ട് ഖാദിസിയുടെ കീഴിൽ ത്വയ്ബ സെന്റർ എന്ന പേരിൽ നമ്മൾ അതുകൊണ്ട് ലക്ഷ്യം വെക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് അറബി ഉറുദു ഇംഗ്ലീഷ് മലയാളം ഭാഷകളിൽ ലഭിക്കാവുന്ന പരമാവധി ഗ്രന്ഥങ്ങൾ സമാഹരിച്ചു വെച്ച് മുഴു സമയം നബി തങ്ങളുടെ സീറയിൽ ഗവേഷണം നടത്തുന്ന പണ്ഡിതന്മാരെ ഇരുത്തി പഠിപ്പിച്ച് പുതിയ ആളുകൾക്ക് വന്ന് പഠിക്കാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വം പറയുന്ന ഗ്രന്ഥങ്ങളുടെ മത്തനുകൾ ഖത്മ് ചെയ്യാനും ഒക്കെയുള്ള മർക്കസ് ത്വയ്ബ ലിദ്ദിറാസത്തി നബവിയ നബി തങ്ങളെ കുറിച്ച് പഠിക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു കേന്ദ്രം അൽഹംദുലില്ലാ ഓപ്പൺ ചെയ്തിട്ടുണ്ട് അതിലേക്ക് ഗ്രന്ഥങ്ങൾ സമാഹരിക്കുന്നതേ ഉള്ളൂ ബിൽഡിംഗ് മറ്റൊക്കെ ഉസ്താദ് അവർക്ക് തുറന്നു തരികയും അതിന്റെ ഉദ്ഘാടനത്തിന് ഉസ്താദ് പറഞ്ഞ ഒരു വാക്ക് വളരെയേറെ നമ്മെ ആലോചിപ്പിക്കുന്നതാണ് അതിന്റെ ഉദ്ഘാടന വേദിയിൽ ഉസ്താദ് പറഞ്ഞു എനിക്കും മഹബത്ത് വർദ്ധിക്കണം എനിക്കും ഷഫാഅത്ത് കിട്ടണം എനിക്കും ഇതിൽ പങ്കുചേരണം എന്ന് പറഞ്ഞിട്ട് അതിനെ ഉസ്താദ് അവർ തന്നെ ഒരു സംഭാവന വാഗ്ദാനം ചെയ്തു മറ്റൊരുപാട് പരിപാടികൾ ഉസ്താദ് കൊടുക്കുന്നുണ്ടാവും വേദിയിൽ വരുന്നുണ്ടാവും എന്നാലും അവിടെ നീ കാരണങ്ങളെല്ലാം പറഞ്ഞ് അവിടുന്ന് തന്നെ മഹബത്തിന്റെ ഒരു പ്രഭാഷണം നടത്തി ജനങ്ങളെ എല്ലാം അതിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് ആ കേന്ദ്രം പൂർണ്ണാർത്ഥത്തിൽ സഫലമാകാൻ നിങ്ങളെല്ലാവരും ദുആ ചെയ്യണം നമ്മുടെ സ്ഥാപനങ്ങളിലെല്ലാം സീറത്തു നബവിയിൽ ഒരുപാട് ഗ്രന്ഥങ്ങളുടെ സമാഹാരമുണ്ടെങ്കിലും അതിനുവേണ്ടി മാത്രമുള്ള ഒരു കേന്ദ്രം ആദ്യമായിട്ടാണ് സ്വതന്ത്രമായി തുറക്കുന്നത് അത് ഒരു 10 കൊല്ലത്ത് മുമ്പേ ഉള്ള സ്വപ്നത്തിന്റെ ഒരു പുലർച്ച കൂടിയാണ് അതുകൊണ്ട് നിങ്ങളെല്ലാവരും അതിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി ദുആ ചെയ്യണം അല്ലാഹു തആല പഠിക്കാനും പറയാനും ഉൾക്കൊള്ളാനും ഒരുപാട് ആളുകൾക്ക് വഴി തെളിക്കാനും നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ പ്രിയമുള്ളവരെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അനുയായികളായ നമുക്ക് കിട്ടിയ വലിയ ഒരു ഭാഗ്യമാണ് ഹബീബായ തങ്ങളുടെ ഉമ്മത്താകാൻ കഴിഞ്ഞു എന്നത് വലിയ ഒരു ഭാഗ്യം എത്ര നബിമാരാണ് ആശ പറഞ്ഞത് ഈ ഉമ്മത്തിനൊരു മെമ്പറായി കിട്ടിയെങ്കിൽ എന്ന് ആശ പറഞ്ഞ നബിമാരെത്രയാണ് ഹബീബായ തങ്ങളുടെ ഉമ്മത്തിൽ ഒരു സ്ഥാനം കിട്ടിയ നമുക്ക് തങ്ങളോട് തിരിച്ചു കൊടുക്കാനുള്ള ഒരു ബന്ധം ഒരുപാട് ബന്ധങ്ങളുണ്ട് അതിൽ മൊത്തത്തിൽ പറഞ്ഞാൽ
النبي أولى بالمؤمنين من أنفسهم وأزواجه أمهاتهم نبي صلى الله عليه وسلم دنگل نمڈ آتما ويند اوپپيان نمڈ شريرت ويند اوپپا نمک پیروی نلغي پیدا وانگل نمڈ آتما ويند پیدا واران امام قرطبی رحمت الله عليه اردید بولے نمڈ آتما کلوڈ پیدا واران رحمت للعالمين سيد الوجود محمد رسول الله صلى الله عليه وسلم دنگلان يلا ورودم نمال نلغن بندت کال ويرن ور بندم نمك نمد مادا بداك لود نمد سنه جننگ لود نمد بندم اترا دیگ لود باري سندان لود آرود اللام انگن اللام اللہ بندم اندو الحمد لله شيخنا استاذ اورغل نمد ويدي لیک ورنوند الله سبحانه وتعالى عافيت الله ديرغا يسن لغي ورباد كالمي امتنا نيكان ولتوفيق نلغو ماراغت طالع البدر علينا من ثنيات الوداع وجب الشكر علينا ما دعا لي الليداع طلع البدر علينا من ثنيات الوداع جب الشكر علينا ما دعا لي الليداع أيها المبعوث فينا جئت بالأمر المطاع جئت شرفت المدينة مرحبا يا خير شيخنا أستاذ أورغل بهمانة بطة تاج الشريعة أستاذ أورغل أوكي إتي الله سبحانه وتعالى مهان مارايا نمر أستاذ ماركلا عافية الله ديرغا يسنى الكمار آغتة نمر لدي وراء وند تيرون بي صلى الله عليه وسلم دنگل وراء أوڑت تسرشتر ديو بشواسي غلو منياء غلو مايا نمك تيريچنگ وراء نلغان حبيب آي صلى الله عليه وسلم دنگل وراء മഹബ്ബത്തും അവിടുത്തെ ചര്യകളോട് സുന്നത്തിനോടുള്ള ഇത്തിബാഉമാണ് അതിനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും നൽകുമാറാകട്ടെ മഹാന്മാരായ എല്ലാ ഔലിയാക്കളും മഹത്തുക്കളും അവരുടെ ഉന്നതങ്ങളായ സ്ഥാനങ്ങളിലേക്ക് എത്തിയത് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ബന്ധം കൊണ്ടാണ് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനെ സിദ്ദീഖ് എന്ന സ്ഥാനപ്പേരും ഉമർ റളിയല്ലാഹു അൻഹുവിനെ ഫാറൂഖ് എന്ന പദവിയും عثمان بن عفان رضي الله عنه من ذو النور يحطهم علي بن أبي رضي الله عنه من المرتضى ينسرشت ديو أدوال نال مذهب الإمام الكبر أقطاب الكبر دفدفي قلو إلا نبي صلى الله عليه وسلم دنگل اللي بيچدان ين نمال استاذ مال نكرت ترون أدوال بهما نبت محمد عمر الفاروق البخاري تنگل ورگلو إبدا نيش مروان وپڑا ونگل ديوم أدست തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൗത്താനവും സ്വലാത്തിനോടുള്ള ബഹുമാനവും അതിന്റെ പ്രചാരണവും അവിടുത്തെ അറിവിന്റെ ഒക്കെയാണ് അല്ലാഹു സുബ്ഹാനഹു വതആല അവിടുത്തെ പദവികൾ ഉയർത്തുകയും മഹത്തുക്കളുടെ പൊരുത്തമുള്ള അനുയായികളിൽ ശിഷ്യന്മാരിൽ അല്ലാഹു